विष्णुपत्नीं प्रसन्नाक्षीं नारायणसमाश्रितां दारिद्र्यध्वंसिनीं देवीं सर्वोपद्रववारिणीं ब्रह्मविष्णुशिवात्मिकां त्रिकालज्ञानसंपन्नां नमामि भुवनेश्वरीं। Good God, what a surprise! ചോബയ്ക്ക് എന്ത് പറ്റി? നേരം വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ആശുപത്രി മുഴുവൻ ഓടി നടക്കുകയാണല്ലോ പതിവ്. ചോബെ ചോബെ എന്താ ആഹാരം കഴിക്കാഞ്ഞത്? വിശപ്പ് തീരെയില്ല. പിന്നെ നമ്മൾ എന്തിനാ ഈ ആശുപത്രിയിലേക്ക് വരുന്നത്? ഡോക്ടറിനോട് ചോദിക്കാം. അങ്കിൾ, ഇത് വളരെ ഭയങ്കരം, സഹിക്കാനൊക്കെയല്ല. എന്താ ശോഭേ? ടെമ്പറേച്ചർ 103, 103, 103. ശാന്തചേച്ചിക്ക് കുറവേയില്ലല്ലോ. സുഖക്കേട് മാറുമ്പോ ടെമ്പറേച്ചറും കുറയും. അങ്കിൾ വളരെ മോശം. ഞാനാണെങ്കിൽ ഒറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് ടെമ്പറേച്ചർ 50 ഡിഗ്രി ആക്കിയേനെ. പിന്നെ രോഗിയെ ചികിത്സിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. ഓ, ഐ ആം സോറി. 50 ഡിഗ്രിക്ക് വന്നാൽ ആള് ക്ലോസ് ആണല്ലോ. അങ്കിൾ, ശാന്തചേച്ചിക്ക് എന്താ അസുഖം കുറയാത്തത്? ചില രോഗം പെട്ടെന്ന് മാറും, ചിലത് സമയമെടുക്കും. ഈ ദൈവം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലയാളല്ല. അതെന്താ ശോഭേ? മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ നശിപ്പിക്കാനുള്ള രോഗം സൃഷ്ടിച്ചു വിട്ടു. ഇത് ശരിയാണോ? ഓ, ശരിയല്ല, ശരിയല്ല. യു ആർ വെരി കറക്റ്റ് അങ്കിൾ. അപ്പൊ അങ്കിൾ, എനിക്കൊപ്പം വീട്ടിൽ പോവാം. നിന്നെ അവിടെ അയച്ചാൽ ഈ ആശുപത്രി ഉറങ്ങി പോയില്ലേ? വെരി ഗുഡ്. അപ്പൊ പോവണ്ട, ഡാഡി വരുമ്പോ ഞാൻ പറയാം. ഓക്കെ ഓക്കെ. വേഗം കഴിച്ചോ, ഡോക്ടർ ഇപ്പൊ റൗണ്ടിന് വരും. ഡോക്ടർ അങ്കിൾ, എന്താ അത് പറയാൻ? ഡോക്ടർ അങ്കിൾ, ഡോക്ടറെ വിളിക്കല്ലേ, 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 വിളിക്കല്ലേ. വായിലെന്താ? ഇറച്ചിയും. ഓഹോ, നിങ്ങൾക്ക് എന്താ സൂക്കേട്? വയറ്റിലെ അൾസറ. നിങ്ങൾക്കോ? ഇനി പേടിക്കാനില്ല. ഇങ്ങനെ ദിവസവും ദോശയും ഇറച്ചിയും കഴിച്ചാലേ 5 ദിവസത്തിനുള്ളിൽ രണ്ടു പേരും ക്ലാസ്. ഇതെന്താ? ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ. വേണ്ട ചോദ്യം, വിശന്നാ ക്ഷീണം കൂടും. കുറച്ച് പാലെങ്കിലും കഴിക്കൂ ചേച്ചി. എഴുന്നേക്ക് ചേച്ചി. ചേച്ചി, ഇനി കിടന്നുറങ്ങിക്കോളൂ. നമ്മൾ കണ്ടുമുട്ടിയിട്ട് കുറച്ച് ദിവസമായുള്ളൂ എങ്കിലും നിന്റെ സ്നേഹം കാണുമ്പോ എന്റെ അനുജത്തിയാണെന്ന് എനിക്കൊരു വിശ്വാസം.
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്നാണ് യേശു ഭഗവൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചേച്ചിയുടെ ഒറിജിനൽ അനിയത്തി, സമ്മതിച്ചോ? ആ ഒരു ഭാഗ്യമെങ്കിലും എന്റെ അവസാന കാലത്ത് എനിക്ക് കിട്ടിയല്ലോ. ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഒരാഴ്ചയ്ക്കുള്ളിൽ ചേച്ചിയുടെ അസുഖം ഭേദമാകും. അത്രയും ദിവസം വേണ്ടി വരില്ല ശോഭ, അതിനു മുൻപേ ഈ ചേച്ചി മറക്കേണ്ടി വരും. ഒരിക്കലും വരികയില്ല, ചേച്ചിക്ക് പരിപൂർണ സുഖം കിട്ടും. കിടക്കൂ ചേച്ചി. ദൈവമേ, എന്റെ ചേച്ചിയുടെ സൗഖ്യം ഭേദമാക്കണേ. നോ നോ പ്രസാദ്, ഞാനിത് വിശ്വസിക്കില്ല. ഈ റിപ്പോർട്ട് മറ്റേതോ രോഗിയുടെതാണ്. ശാന്തിക്ക് സീരിയസ് ആണ്, ഡോക്ടർ വിളിക്കൂ. ഡോക്ടർ, ശാന്തിക്ക് സീരിയസ് ആ. നഴ്സ്, ആ ഇഞ്ചക്ഷൻ റെഡിയാക്കും. ഞാൻ പറഞ്ഞത് നീ മറക്കരുത്. ഇല്ല ചേച്ചി, മറക്കില്ല. എന്റെ അവസാനത്തെ ആഗ്രഹമാ. തീർച്ചയായും ചേച്ചിയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും. സത്യം ചേ, എന്റെ ചേച്ചിയാണ് സത്യം. അനിയത്തി, സ്വന്തം അച്ഛനമ്മമാർക്ക് പോലും ഇത്ര വേദന ഉണ്ടാവില്ല. ശോഭയ്ക്ക് പരിപൂർണ സുഖമായല്ലോ, അല്ലേ ഡോക്ടർ? യെസ്, ശോഭയുടെ ആരോഗ്യം പെർഫെക്റ്റ് ഡാഡി. ഇനി ഒരു മരുന്നിന്റെയും ഡോക്ടറുടെയും ആവശ്യം വേണ്ടി വരികയില്ല, അല്ലേ അങ്കിൾ? അത് മാത്രം കേട്ടാ മതി ഡോക്ടർ, ഞങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളെക്കാൾ വേദന ഇപ്പോഴെനിക്കാണ്. ശോഭയെ ഞങ്ങൾക്കാർക്കും മറക്കാൻ സാധ്യമല്ല. അതെന്താ ഡോക്ടർ? ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ എങ്കിലും ശോഭ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി. കുട്ടിക്കാലം മുതൽക്കേ ഉള്ള സ്വഭാവം ഇതാണ്. അപ്പോ ഞങ്ങൾ ആവട്ടെ ആവട്ടെ. Thank you.
മകളെ കാണാൻ വന്നതാണോ? അവൾ ഇവിടെ ഇല്ല. നീ എവിടെ നിന്നാ വരുന്നത്? പിന്നെ ആഹാരം വല്ലതും കഴിച്ചോ? ഇല്ല. നീ എന്റെ മോളെ കൂട്ടുകാരിയാണ്. ഞാൻ ഇപ്പൊ കാപ്പി ഇട്ടുകൊണ്ട് വരാം. ഒരു പരിചയമില്ലാത്ത നീ ഇങ്ങനെ മനുഷ്യനെ സഹായിക്കാൻ പരിചയമൊന്നും വേണ്ട. ചായ കുടിക്കൂ. പെട്ടെന്ന് അസുഖം മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടും. ഞാനിപ്പോ നല്ല ചൂട് കഞ്ഞി കൊണ്ടുവരാം. Thank you.
ഒരു പരിചയവുമില്ലാത്ത നീ എന്നോട് കാണിച്ച സ്നേഹത്തിനും സഹായത്തിനും എന്ത് പ്രത്യുപകാരമാണ് ഞാൻ ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്ന സഹായം ചെയ്യാമോ സാർ? എന്റെ നില നിനക്കറിയാമല്ലോ. അഞ്ചാറ് പിള്ളേർക്ക് ട്യൂഷൻ കൊടുത്താണ് ഞാൻ ജീവിക്കുന്നതും എന്റെ മോളെ പഠിപ്പിക്കുന്നതും. എനിക്ക് പണിയൊന്നും വേണ്ട. പിന്നെ ഞാനോട് ഇവിടെ താമസിച്ചോളാം. എന്തിന്? സാറിന് ഒരു കൂട്ടായിട്ട്. അല്ല, ഈ പെണ്ണാരി ഇവിടുന്ന് പോയില്ലേ? ഇല്ല, എന്റെ സുഹൃത്തുക്കൾ ഭേദമായിട്ട് പോകാമെന്ന് കരുതി. എന്നാലും ഊരും പേരും അറിയാത്ത ഈ പെണ്ണിനെ ഇവിടെ ഇങ്ങനെ താമസിപ്പിച്ച ആളുകൾ ഒന്നിനൊന്നും പറയില്ലേ? എന്തോ പറയാനാ? പണ്ടേ തന്നെ സാറിന്റെ ഭാര്യ ഓടിപ്പോയതാ. ഇപ്പോൾ ഒരു പെണ്ണിനെ രഹസ്യമായി വെച്ചോണ്ടിരിക്കുന്ന എന്നാണ് നാട്ടുകാരുടെ ജനസംസാരം. ഇത്രയുള്ളോ? അത് ഞങ്ങൾ സഹിച്ചോളാം. നിങ്ങൾ മാത്രം അങ്ങനെ സഹിച്ചാ പോരല്ലോ. എന്റെ വീട്ടിലിരുന്നോണ്ടേ ഈ വേണ്ടാവീര കാണിച്ചാണ്ടല്ലോ. അതെനിക്ക് മാനക്കേട. അങ്ങനെ നടന്നിട്ടില്ല, നടക്കുകയുമില്ല. പിന്നെ കമലാക്ഷി, നിങ്ങൾ വാടകയ്ക്കാണ് വന്നതെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ തന്നേക്കാം. അയ്യോ, ഞാൻ പോയേക്കാം. നിങ്ങളുടെ വാട് നിങ്ങൾക്ക്. കേട്ടില്ലേ? നീ എനിക്ക് ചെയ്ത സഹായത്തിന് കിട്ടിയ പ്രതിഫലം. ഇനി ഇവിടെ നിന്നാൽ നാളെ നിന്റെ ജീവിതം പാഴായിപ്പോകും. ഏതായാലും ചീത്തപ്പേര് കേട്ടു, ഇനി ഞാനിവിടെ ഒന്ന് പോകുന്നില്ല. എന്താ നീ പറയുന്നതിന്റെ അർത്ഥം? ഞാൻ ഒരിക്കലും അങ്ങക്കൊരു ഭാരമാകുകയില്ല. മഠയി, നീ ആരെയെങ്കിലും ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കേണ്ടവളല്ലേ? വേണ്ട, അങ്ങനെ വിവാഹം കഴിച്ചാൽ അതെനിക്ക് സന്തോഷമാണ്. നിനക്ക് ഭ്രാന്തുണ്ടോ? അതോ നീ നേരം പോക്ക് പറയുന്നു? സത്യമായി ഞാൻ പറയുകയാണ്, അങ്ങനെ ഉപേക്ഷിക്കരുത്. ഒരിക്കലും ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. ഒരു വേലക്കാരിയായി ഞാനിവിടെ കഴിഞ്ഞോളാം. എനിക്ക് വേറെ ആരുമില്ല. എന്നെ പറഞ്ഞയക്കരുത്. ശോഭേ, നമുക്ക് അഭിമാനമൊന്നുണ്ട്, അത് മാത്രം നീ മറക്കരുത്. നീ ചെയ്ത സഹായങ്ങൾക്കൊക്കെ നന്ദി. പോയിക്കൊള്ളു. ശരി, പോകാം. ഈ മാനക്കേടുമായി ഞാൻ ജീവിക്കുമെന്ന് സാറ് വിചാരിക്കണ്ട. അങ്ങനെ എന്റെ ജീവിതം അവസാനിച്ചു എന്ന് കേട്ടാൽ സാർ ഒരിക്കലും സങ്കടപ്പെടരുത്. ശോഭേ, നാട്ടുകാരും വീട്ടുകാരും അറിയാതെ ഒരുത്തനോട് പൊറുക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? അങ്ങനെ പെട്ടെന്നൊരാഗ്രഹം തോന്നി. നിന്റെ അമ്മയച്ചനും ജീവനോടല്ലേ ഇരിക്കുന്നത്? ഞങ്ങൾ വിചാരിച്ചാൽ നിനക്ക് അന്തസ്സായ വിവാഹം നടത്താൻ സാധിക്കില്ലേ? വിവാഹവും മരണവും വിധിയാണമ്മേ. അഹങ്കാരം കാണിച്ചിട്ട് വിധിയാണെന്ന് പറഞ്ഞാൽ മതിയോ? നിന്റെ അച്ഛന്റെ അഭിമാനമെങ്കിലും ഒന്ന് ഓർമ്മിച്ച് നോക്കിയോ? എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. അതിന് ഷഷ്ടപുറത്ത് കഴിഞ്ഞ് കിടവനെ കിട്ടിയോളോ നിനക്ക്? വയസ്സനെ ചെറുപ്പക്കാരനോ? അദ്ദേഹം ഇപ്പോഴെന്റെ ഭർത്താവാണ്, അതമ്മ മറക്കരുത്. ഭർത്താവ്? പൊരുന്നേരത്തെ ആഹാരം തരാൻ, നിനക്കൊരു നല്ല സാരി വാങ്ങിച്ചു തരാൻ ആ പെൻഷൻമാർക്ക് വരികയുണ്ടോടി? ഉള്ളതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരികയില്ല. അയാൾ വാദ്യാരല്ലടി, മന്ത്രവാദിയ. നിന്നെ കൂടോത്രം ചെയ്ത് വശീകരിച്ചത് വേറെന്തോ കാര്യത്തിന് വേണ്ടിയാ. എന്റെ ചേച്ചിയുടെ ഭർത്താവാണോ? അതെ, ഇരിക്കൂ. അതായത് അളിയൻ. അപ്പൂപ്പൻ, അളിയൻ അപ്പൂപ്പൻ. ശരി, നടന്നു നടന്നു, അതല്ലേ ഞങ്ങളും മറക്കാം. അയാൾ വല്ല സാരിയോ മാലയോ വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വാ. ആരെങ്കിലും അമ്മയോട് ഇങ്ങനെ പറഞ്ഞാൽ അമ്മയുടെ മറുപടി എന്തായിരിക്കും? നിന്റെ നിന്നെ കൊന്നുകളെ. ഇവിടെ ഈ അഹങ്കാരം കേട്ടിട്ടും നിങ്ങളൊരു അക്ഷരം പറയുന്നില്ലല്ലോ. അച്ഛൻ വക്കീലാണ്. പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് അവൾക്ക് ഇഷ്ടമുള്ള ഒരു വിവാഹം കഴിക്കാം. അമ്മേ, കറക്റ്റ് ഡാഡി? കറക്റ്റ് ബേബി, യു ആർ ഓൾവേസ് കറക്റ്റ്. മക്കളെ വളർത്താനുള്ള ചുമതലയെ അച്ഛനമ്മമാർക്കുള്ളൂ. അവരുടെ കാര്യങ്ങൾ ഇടപെടാൻ അവർക്ക് അവകാശമില്ല.
ഡാഡി ഊണ് കഴിക്കാം കുറച്ച് വിഷം നടി കഴിക്കാം ഇങ്ങ അകത്തോട്ട് കാര്യം സംസാരിക്കാമല്ലോ ഇത്രയും പ്രായമുള്ള തനിക്ക് നാണമല്ലായിരുന്നോടോ കിളി പോലെയുള്ള എന്റെ മോളെ മയക്കിയെടുക്കാൻ മീനാക്ഷി പോ പോടാ ശോഭെ എന്താണ് നിന്റെ അർത്ഥം എത്ര നാളത്തേക്കാണ് ഈ നാടകം ജീവിതം അവസാനിക്കുന്നതുവരെ रजिस्टर ഒരു സന്തോഷ വാർത്ത നമ്മൾ വലിയ പണക്കാരായി അതെങ്ങനെ ലോട്ടറി അടിച്ചോ അല്ല എൻ്റെ ഒരു കൂട്ടുകാരി മരിക്കുന്നതിനു മുൻപ് അവരുടെ സ്വത്തെല്ലാം എൻ്റെ പേരിൽ എഴുതി വെച്ചു അവർക്ക് സ്വന്തക്കാരാരുമില്ലേ ഉണ്ടായിരുന്നവരെല്ലാം ചേർന്ന് ആ സ്ത്രീയെ വീട് വിട്ട് വിരട്ടി ഓടിച്ചു പാവം ആ ചേച്ചിയെ അവസാന കാലത്ത് ഞാനാണ് ശുശ്രൂഷിച്ചത് അതിൻ്റെ നന്ദിയാണ് ഈ സ്വത്തുക്കൾ അപ്പോൾ ഈ പ്രമാണം ആരയച്ചതാ അവരുടെ വക്കീൽ ആ സ്വത്തുക്കളും ബംഗ്ലാവും എല്ലാം ഇനി നമുക്കാണ് നമുക്ക് അവിടെ പോയി താമസിച്ചാൽ എന്താ ശരി ഗംഭീരമായിരിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ അലാവുദ്ദീനും അത്ഭുത വിളക്കിന്റെയും കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ മുകളിൽ സൈഡിലുള്ള ബെഡ്റൂമാണ് ഗീതയ്ക്ക് എന്റെ മകൾ ഗീതയ്ക്കു നമ്മുടെ മോൾക്ക് അവൾ കഷ്ടപ്പെട്ട് അവിടെ പഠിക്കുകയല്ലേ ഇനി ഇങ്ങോട്ട് വരട്ടെ ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കേണ്ടത് ഇനി അവളല്ലേ ശോഭേ നിന്നെപ്പോലെ നല്ല മനസ്സുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല അപ്പോ ഗീതയ്ക്ക് ലെറ്റർ എഴുതി ഉടനെ ഇനി വരാൻ പറയണം ശരി മീനാക്ഷി ദേ വിവരം അറിഞ്ഞോ നമ്മുടെ മോളിപ്പോ ലക്ഷപ്രഭുവായി ആ ശിവക്ഷേത്രത്തിനടുത്തുള്ള വലിയ ബംഗ്ലാവ് താമസമാക്കി നന്നായിരിക്കട്ടെ നമുക്കൊന്ന് പോയി കാണണ്ടേ പിന്നെ കല്യാണം കഴിഞ്ഞ് മോളെ പോയെന്ന് കണ്ടില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും എനിക്കറിയാം എന്റെ അച്ഛനും അമ്മയും വരുമെന്ന് രക്തബന്ധം മറക്കാൻ ഒക്കുവോ മോളെ സാറിന് എന്താ കാണാത്തത് അമ്മ വന്നെന്നറിഞ്ഞ് പേടിച്ചു ഒളിച്ചിരിക്കുക പോടാ സാർ വിവരമുള്ളവനാ ഇത്രയും സ്വത്തൊക്കെ ഉണ്ടായിട്ടും ഒരു നല്ല മാല പോലും നിന്റെ കഴുത്തിലില്ലല്ലോ മോളെ മാലയും ആഡംബരവും ഒക്കെ എത്ര നാൾ നിൽക്കുമേ മനസ്സ് നന്നായിരുന്നാൽ പോരെ അതൊന്നും പോരാ വേണ്ടതൊക്കെ ഇപ്പൊ മേടിച്ചോണം മനുഷ്യരല്ലേ എപ്പോഴെന്താ നടക്കുമെന്ന് പറയാൻ ഒക്കുമോ മോളെ ആ ഞാൻ ഈ വീടൊക്കെ ഒന്ന് നോക്കി കാണട്ടെ മാമോനെ പണത്തിന് വേണ്ടി നീ വിവാഹം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല ഈ ഒരു സത്യമെങ്കിലും അറിയാനുള്ള അവകാശം അച്ഛനെ വിട്ടേരില്ലേ എന്റെ ഇഷ്ടത്തിൽ കവിഞ്ഞ് വേറെ കാരണമൊന്നുമില്ല
ഒരു മകളെന്ന നിലയിൽ നിനക്ക് എല്ലാം തുറന്നു പറയാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷേ ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞ ഒരു സ്നേഹിതനെ പോലെ ഞാൻ ചോദിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് സമാധാനം പറയേണ്ടി വരില്ലേ ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും നീ ഒന്നും പറയുന്നില്ലല്ലോ മോളെ അച്ഛൻ ഊണിരിക്കാൻ വരണം ആ ഞാൻ ഇപ്പോ പോയില്ലെങ്കിൽ സ്കോട്ടിൽ സമയത്തിന് എത്താൻ പറ്റില്ല മീനാക്ഷി കൊള്ള മരുമോന്റെ വീട്ടിൽ വന്നിട്ട് കൈ നനയ്ക്കാതെ പോയാൽ കുറുപ്പ് സാർ എന്ത് വിചാരിക്കും പണക്കാരായപ്പോ ഉണ്ണാ നിന്നില്ല എന്ന് പറയും മോളെ അവധി കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വരാം സാറിനെ പ്രത്യേകം വിവരിച്ചോണേ എന്താണ് അവർ ആഹാരം കഴിക്കാതെ പോയത് അതിന് അച്ഛൻ മറുപടി പറഞ്ഞല്ലോ നല്ല അന്തസ്സുള്ള ഒരു മനുഷ്യൻ ഗീതയുടെ മറുപടി വന്നില്ലല്ലോ എഴുത്ത് കിട്ടിയാൽ ഉടനെ അവൾ വരും മോളെ ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഞാനൊരു വിവാഹം കഴിക്കേണ്ടതായി വന്നു അമ്മയില്ലാതിരുന്ന നിനക്ക് ഒരു ചെറിയമ്മയെ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ ലക്ഷപ്രഭുവാണ് ശോഭ വീട്ടിൽ കാലെടുത്ത് വെച്ചതോടെയാണ് നമുക്ക് ഈ ഭാഗ്യം വന്നത് ലക്ഷ്മി എന്തോ ഇനി ഫ്ലാസ്ക് എഴുതിക്കൊണ്ടോ സാറിന് ചായ കൊണ്ട് വെക്കണം കാത്തിരിക്കുകയായിരുന്നു നിങ്ങളാണോ എന്റെ അച്ഛൻ വിവാഹം കഴിച്ച സ്ത്രീ അതെ നിന്റെ ചെറിയമ്മ എന്റെ പ്രായമുള്ള നിങ്ങൾ എന്റെ ചെറിയമ്മയോ പ്രായമല്ല കുഞ്ഞെ മനസ്സാണ് ഒരു അമ്മയ്ക്ക് വേണ്ടത് പണത്തിന് വേണ്ടിയുള്ള ഒരു സ്നേഹവും ബന്ധവും ലക്ഷ്മി ദാ ഗീതക്ക് നിന്റെ ബാഗ് വാങ്ങി മോളിൽ കൊണ്ടുപോകൂ ഗീത നിനക്ക് അവിടെയാണ് റൂം വാ മോളെ നീ വരാൻ താമസിച്ചപ്പോ ഞാൻ വിചാരിച്ചു എഴുത്ത് കിട്ടി കാണുകയില്ലെന്ന് എഴുത്ത് കിട്ടി നടന്ന വിശേഷം അറിഞ്ഞു വളരെ സന്തോഷം പക്ഷേ അച്ഛൻ ഇങ്ങനൊരു പ്രവൃത്തി പിന്നെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന മോളെ വിളിച്ചു നിർത്തിയാണോ വിശേഷങ്ങൾ ചോദിക്കുന്നത് ഗീത പോയി കുളിക്ക് കോളേജിൽ പോയി ഗീതയ്ക്ക് ആപ്ലിക്കേഷൻ ഫോം വാങ്ങണ്ടേ ശരി പിന്നെ പോരുന്ന വഴിക്ക് ഗീതയ്ക്ക് അഞ്ചാറ് നല്ല ഡ്രസ് കൂടി വാങ്ങിച്ചോണ്ട് വരണം ശരി അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഈ ഫാഷൻ ഡ്രസ് ഒന്നും വാങ്ങിക്കാൻ അറിഞ്ഞൂടാ കൊള്ള നല്ല അഭിനയം വിശ്വാമിത്രനല്ല ആരായിരുന്നാലും മയങ്ങി പോകും എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നല്ലോ എന്നെ തുറന്നു പറയാം എന്നോട് പോലും പറയാതെ ഇത്ര രഹസ്യമായി അച്ഛൻ വിവാഹം നടത്തിയത് എന്തിനാ അങ്ങനെ നടത്താനൊരു സന്ദർഭമുണ്ടായി ഞാനാണ് ഇതിന് ഉത്തരവാദി ഇത്ര നല്ലൊരു ചെറുപ്പക്കാരി പെണ്ണ് വയസ്സായ ഒരാളെ വിവാഹം കഴിക്കുന്നത് എന്തിനാണ് വേണ്ടി മാത്രം ഇതെല്ലാം ഷോഫിയുടെ സ്വത്താണ് എന്തിനാ കള്ളം പറയുന്നത് ഞാനീ സ്വത്ത് പങ്കു ചോദിക്കാൻ വരുന്നില്ല മോളെ ഞാൻ പറയുന്ന സത്യമാണ് വിശ്വസിക്ക അമ്മയുടെ സ്വത്താണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ് സത്യം പറയാൻ നിങ്ങൾക്കുള്ള ധൈര്യം അച്ഛനെയും കുറച്ച് പഠിപ്പിച്ചാ കൊള്ളാം പിന്നെ ആദ്യത്തെ ഭാര്യ ഓടിപ്പോയെന്ന് ഒരു ചീത്തപ്പേരുണ്ട് രണ്ടാമത്തെ ഭാര്യയും ഓടിപ്പോകാതെ സൂക്ഷിക്കാൻ നല്ലത്
വരുമ്പോൾ എല്ലാം മാറിക്കൊള്ളും. പാട്ട് ശോഭയ്ക്ക് ഓർമ്മയുണ്ടോ? അത് പോട്ടെ, എന്നെങ്കിലും ഓർമ്മയുണ്ടോ? എന്താ മിണ്ടാത്തത്? ഞാൻ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചോ? ഇല്ല. പിന്നെ എന്തിന് പ്രവൃത്തി ചെയ്തു? എന്തിന് വഞ്ചന കാണിച്ചു? ഇപ്പോൾ എനിക്കതിന് മറുപടിയില്ല. തെറ്റ് ചെയ്തവർക്ക് മറുപടി എങ്ങനെ കാണും? തെറ്റോ ശരിയൊന്ന് കാലം തെളിയിക്കും. ഇപ്പോൾ തന്നെ നീ തെളിയിച്ചു കഴിഞ്ഞു. പണത്തിന് വേണ്ടി നമ്മുടെ സ്നേഹം എത്ര നിസ്സാരമായി നീ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇല്ല. പിന്നെ എന്തിന് വിവാഹം കഴിച്ചു? ഈ ബംഗ്ലാവിന് വേണ്ടി, ഈ ആഡംബരത്തിന് വേണ്ടി, നിന്റെ ഈ സുഖത്തിന് വേണ്ടി അല്ലേ? പറയൂ ശോഭ, പറയൂ, എന്തിന്? ശോഭ, നിന്റെ മുഖമൊന്ന് വാടിയാൽ, ഈ കണ്ണൊന്ന് നിറഞ്ഞാൽ എന്റെ മനസ്സ് താങ്ങുമായിരുന്നു. ശോഭ, ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. ഇതാണ് എന്റെ ഭർത്താവ്. കണ്ണെന്ന് നിറഞ്ഞാൽ എന്റെ മനസ്സ് താങ്ങുമായിരുന്നു. ശോഭ, ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. ശോഭ, ശോഭ, എന്തിനാ കരയുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഈ കണ്ണുനീർ കാണാൻ എനിക്ക് ശക്തിയില്ല. ശോഭ, ലാബറട്ടറിയിൽ അരമണിക്കൂർ ലേറ്റായി പോയി. അവിടുന്ന് വാണമിട്ട മാതിരി ഓടി വന്നു. ഒരുത്തന്റെ മേലിടിച്ച് മറിഞ്ഞും വീണു. ഇതാ നോക്ക്, കള്ളത്തനായിരുന്നു. ചിരിയിൽ ഞാൻ കേട്ടു
ഗീതം സംഗീതം ഇതളണിയും അല്ലിപ്പൂവേ ചിരിയിൽ ഞാൻ കേട്ടു ഒരു ഗീതം സംഗീതം ഇതളണിയും അല്ലിപ്പൂവേ സംഗീതം ഇതളണിയും മല്ലിപ്പൂവേ സുഹൃതം അരുളും ചിരിയിൽ ഞാൻ കേട്ടു ഒരു ഗീതം സംഗീതം ഇതളണിയും അല്ലിപ്പൂവേ ചെറിയൊരു ജോക്ക്, നിങ്ങളുടെ ധൈര്യം ഒന്ന് ടെസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ കരച്ചിലും ചിരിയും കളിതമാശ എല്ലാം വേണം. ഡാഡി, ലൈഫ് ഈസ് എ മിക്സ്ചർ. നിലവിളിച്ച് ബഹളം ഉണ്ടാക്കിയത് എന്തൊരു നിലവിളിയായിരുന്നു! ഞാൻ അന്തം വിട്ടുപോയി. രഘു, ശോഭയെ പ്രസവിച്ചപ്പോ അവൾ സാധാരണ കുട്ടികളെ പോലെ കരഞ്ഞില്ല, പൊട്ടിച്ചിരിക്കായിരുന്നു. പിന്നെ പിന്നെ അന്നേരം ചിരിച്ചതേ ആശുപത്രിയിലെ നേഴ്സായിരുന്നു, നിങ്ങളുടെ പഴയ കൂട്ടുകാരി. വ്യക്തിപരമായ പരാമർശങ്ങൾ ഇങ്ങനെയുള്ള കുടുംബ ചർച്ചകളിൽ കൊണ്ടുവരാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ഇങ്ങനെയുള്ള പ്രത്യേക ചുറ്റുപാടിൽ
അച്ഛൻ നേഴ്സിനോട് മാത്രമല്ല ലേഡി ഡോക്ടറോടും ചേർന്ന് ചിരിക്കാൻ അവകാശമുണ്ട്. അയ്യോ മോളെ വരവരെ ആയില്ല. മോളെ നിന്റെ ഈ അളവ് ഗ്ലാസ് എന്താ ഓരോ ദിവസം ചെറുതായി വരുന്നത്? ഇത് ന്യായമല്ല. അളവ് കള്ളത്തിനും കാണിക്കുന്നത് ഭയങ്കര കുറ്റമാണ്. നീ പോയി പഠിക്കടാ. ഡാഡി, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മൊത്തം 4 ഔൺസ്. 2 ഔൺസ് ഡാഡി കുടിച്ചു, ബാക്കി 2 ഔൺസ് ഇതിൽ ഒഴിച്ചിരിക്കുന്നു. മോളെ, ഈ പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ, ദിവസം ഒരു കുപ്പി അടിക്കുന്നേ അറിയോ? അച്ഛ, എപ്പോഴാ ഞാനും അച്ഛനെ പോലെ പാന്റും കോട്ടും ഇടുന്നത്? മോൻ വലുതാവുമ്പോ. എപ്പോഴാ ഞാൻ കോർട്ടിൽ പോകുന്നത്? നീ പഠിച്ച് ഡിഗ്രി ഒക്കെ വാങ്ങിയതിന് ശേഷം. എപ്പോഴാ ഞാൻ ഈ പെഗ് കുടിക്കുന്നത്? മോളെ, ഒരു പെഗ് കൂടെ. നോ മോർ പെഗ്. അച്ഛനൊന്നൊരു വലിയ കേസ് ജയിച്ചല്ലേ മോളെ, അതിന്റെ സമ്മാനമായിട്ടെങ്കിൽ. തോറ്റാലും ജയിച്ചാലും നോ ചേഞ്ച് ഇൻ കോട്ട. എന്റെ പൊന്നു മോളല്ലേ. എന്റെ പൊന്നു ഡാഡിയല്ലേ. കേസ് ജയിച്ചതിന് പ്രസന്നായെങ്കിലും ഒരവൺസോട് കൊടുക്കും മോളെ. ഞാൻ അച്ഛന് ഉപ്പേരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ആരുടെ ശുപാർശയും ഞാൻ ഇക്കാര്യത്തിൽ സ്വീകരിക്കില്ല. എന്നാൽ നാളത്തെ 2 പെഗ്ഗിന്ന് 1 പെഗ് ഇന്നതാ. നാളെ കുറച്ച് തന്നാ മതി. ഒരു അഡ്ജസ്റ്റ്മെന്റ്. നോ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഡ്രിങ്ക്സ്. കമൺ കമൺ, ചോറണ്ണ. മീനാക്ഷി, നിന്റെ ഇന്നത്തെ പരിപാടി പൊട്ടി. എന്താടാ എന്റെ കണ്ണ് കാണുന്നില്ല? ആ നീറട്ടെ. അങ്ങനെ തന്നെ വേണം. പഠിക്കാൻ പറഞ്ഞിട്ട് നീ പഠിച്ചോടാ. കണ്ണു ചേച്ചി. ആ ഇരിക്കിരിക്കെ. എടാ, പരീക്ഷയ്ക്കുള്ള പാഠമെല്ലാം പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചോ? അത് പഠിച്ചോന്ന് ബുദ്ധിയുള്ളത് പഠിക്കില്ലേ. പിന്നെ പിന്നെ പോപ്പി ഓടിക്കുന്നേ. രഘു, രഘു, നാണില്ലല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ ഇടന്ന് ഉറങ്ങാൻ. കാപ്പി കുടിക്കാമോ? ഇതാ കാലുമാറ്റത്തിന് വില കൂടുന്നു എന്നർത്ഥം. മന്ത്രിസഭ വന്ന അന്ന് മുതൽ ദാ പൊളിയുന്നു പൊളിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വന്നു വന്ന് രാഷ്ട്രീയം ചാലക്കമ്പോളം പോലെയായി. വില കൊടുത്താൽ എന്തും വാങ്ങിക്കാം. ഒരൊറ്റ ദിവസം ഈ മന്ത്രിസഭ എന്നെ ഒന്ന് ഏൽപ്പിക്കാമോ? എല്ലാം ശരിപ്പെടുത്തി കൈ കൊടുക്കാം. അതല്ലേ മോളെ അവര് എന്നെ നിന്നെ ഏൽപ്പിക്കാത്തത്. വേണമെങ്കിൽ നിന്റെ അമ്മയെ ഏൽപ്പിക്കും. അമ്മയുള്ളത് കൊണ്ടാ ഈ നാട് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയം പിന്നെ മതി ഡാഡി. വേഗം കാപ്പി കുടിച്ചിട്ട് കോർട്ടി പോകാൻ നോക്കണം, ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാവും.
ഇത് ചീര കോസ് പിന്നെ ഇത് ഡാഡിക്ക് പാവയ്ക്ക ഈ പടോലിങ്ങ അമ്മയ്ക്ക് അലർജി അല്ലേ വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ അത് മതി ഇങ്ങതാ ഈ പെണ്ണ് വായ്ക്ക് രുചിയായിട്ട് ആരെ ഒന്നും തിന്നാൻ വിടത്തില്ല നനപ്പൊരുത്തം വരുമ്പോഴേ നീ പഠിച്ചോളൂ ആര് വന്നാലും ഞാൻ വരച്ച വരെ നിർത്തും അതിന് ആണുങ്ങളെ കിട്ടത്തില്ല പിന്നെ അമ്മയ്ക്ക് ഡാഡിയെ കിട്ടിയതോ മീനാക്ഷി മീനാക്ഷി എന്താ ഡാഡി എന്റെ കോട്ട് കാണുന്നില്ല മോളെ ദാ ഈ കിടക്കുന്നത് പിന്നെ എന്താ താങ്ക് യു ഡാഡി എനിക്കൊരു വലിയ സംശയം ഇത്രയും മറവിയുള്ള ഡാഡി എങ്ങനെയാ ഈ കേസ് ബാധിച്ച് ജയിക്കുന്നത് അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ നിലയിൽ കഴിയണോ മോളെ ഒരു നല്ല ബംഗ്ലാവുണ്ടോ ഒരു കാറുണ്ടോ എന്തോ കുന്തമുണ്ട് ഏതായാലും അവസാനം പറഞ്ഞില്ല ഉള്ളത് കൊണ്ട് സന്തോഷമായി കഴിയണം അതുകൊണ്ടാണ് അമ്മേ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് വള്ളത്തോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇരിക്കുന്നുണ്ടോ ഉത്തരവ് രഘു വരാൻ പോണ്ടേ സമയമായി വരാൻ നീ എന്താടി കരോളി മുദ്ര കാണിക്കുന്നത് കോളേജിൽ പോകുന്ന അങ്ങോട്ടാണോ അതല്ലേ അമ്മ ഇറങ്ങി പോകുന്നത് നിങ്ങൾ കോർട്ടിൽ പോകുന്നോ അതോ മാർക്കറ്റിൽ പോകുന്നോ നീ എന്താ മീനാക്ഷി അഡ്വക്കേറ്റ് വിശ്വനാഥൻ അങ്ങനെ അങ്ങ് വച്ചുകളഞ്ഞത് ഈ കേസ് കേട്ടെടുത്തോ ഓ നിന്റെ മുഖം കണ്ടപ്പം വേണ്ടത് വേണ്ടാത്തല്ല ഞാൻ അങ്ങ് മറന്നു ഡാഡി ഒരു ജൂനിയറിനെ വെക്കണം ഞാൻ ആ പാവം അഡ്വക്കേറ്റ് കമലമേരിക്ക് വെച്ചതല്ലേ അതുകൊണ്ടാ ഞാൻ പറഞ്ഞു അയച്ചത് വല്ല ആണുങ്ങളെ അസിസ്റ്റന്റ് ആയിട്ട് വെച്ചാലെന്താ ഒരു പെണ്ണായാൽ സിൻസിയറായ ജോലി കാര്യങ്ങളൊക്കെ ചിട്ടയായി നടക്കും അല്ലേ മോളെ അതെ ഡാഡിക്ക് ഒരു ഇൻസ്പിറേഷനും കിട്ടും കക്ഷികൾ കൂടുതൽ വരികയും ചെയ്യും കറക്റ്റ് വെരി കറക്റ്റ് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ 10-20 കൊല്ലമായിട്ട് ഞാൻ കാണുന്നല്ലേ വക്കീൽ സാറിന് ഇൻസ്പിറേഷൻ തൽക്കാലം ഉള്ളത് മതി സമയമായി പോയാട്ടെ ആ വാ മോളെ നമുക്ക് പോ കള്ളം പറഞ്ഞിട്ട് ഓരോ നേരത്തെ ക്ലാസ് നിങ്ങൾ പോകുന്നു ഞാനും എനിക്ക് തലവേദന നേരത്തെ പോണോന്ന് വിലാസിന് ടീച്ചറോട് പറഞ്ഞതാ എന്നിട്ട് പക്ഷേ എനിക്കൊരു അനാസം തന്ന എന്നെ ക്ലാസ് പിടിച്ചിരുത്തി വിലാസിന് ടീച്ചർക്കും അനാസം കൊടുത്തിരിക്കുന്നു അവരുടെയും സാറ് വീട്ടിലായാൽ അമ്മയെ ഭയന്ന് മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒക്കെ അതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ലവേഴ്സിന് ദൈവം പോലും അറിയാതെയും സംസാരിക്കാൻ ഇത്തരം സ്ഥലങ്ങൾ ഞാൻ ആനന്ദം കൊണ്ട് എന്നെ തന്നെ പറഞ്ഞു പക്ഷെ പെട്ടെന്ന് ഞാൻ ചോവയുടെ അമ്മയെ ഓർക്കും എന്നെങ്കിലും ഒരു ദിവസം അമ്മയെന്നെ പറഞ്ഞു നമുക്ക് കണ്ണടിച്ചുകൊണ്ട് സൈക്കിൾ ഓടിച്ചു പോ നേരെ സന്ധ്യയായി ശോഭ ഇതുവരെ കോളേജിൽ നിന്ന് വന്നില്ല വന്നില്ല ഈ മഴയും കാറ്റത്തും അവൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ മഴയത്ത് കാറ്റത്തും ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും അതവളും ചെയ്യും അതെങ്ങനെ നിങ്ങളുടെ മനസ്സ് വേറെ വേണ്ട എങ്കിലും ആ കമലമ്മയ്ക്ക് ഇത് വരണ്ടായിരുന്നു ഓഹോ അപ്പൊ അഡ്വക്കേറ്റ് കമലമ്മയുമായി ഏതോ കാര്യങ്ങൾ നടന്നിരിക്കും പല കാര്യങ്ങളും നടന്നു ഒരു ബലാത്സംഗം നിങ്ങളോ കമലമ്മ ബലാത്സംഗം ചെയ്തോ എടി ഭാര്യ ഒരു ബലാത്സംഗ കേസ് ഞാൻ പ്രതിഭാഗം കമലമ്മ വാദിഭാഗം എന്നിട്ട് കമലമ്മ തോറ്റു കേസ് വിധി പറഞ്ഞ ശേഷം കമലമ്മ എന്നെ ഒരു നോട്ട മീനാക്ഷി രാമാഭിഷേക സിനിമയില് ശ്രീദേവി കമൽഹാസനെ നോക്കൂ എന്റെ സപ്തനാടികളും തുറന്നു പോയില്ലേ അയ്യോ ഇടിയും മഴ
ശോഭ ഇതുവരെ എത്തിയില്ലല്ലോ. നീ പേടിക്കാതെ, രഘു കൂടെയില്ലേ? അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരുമോ? പിന്നെ വിവാഹപ്രായമായ പെണ്ണ, അവനെ നിർത്തേണ്ട നിലയ്ക്ക് നിർത്തണം. മീനാക്ഷി, അവർ കുഞ്ഞുനാളിലെ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ, ആ സ്നേഹം മറക്കാനൊക്കോ? കൊള്ള തന്റെ തള്ളയില്ലാത്ത ഒരു അനാഥ ചെറുക്കൻ എന്റെ മകളെ സ്നേഹിക്കൂ? ഞാനാണ് അവന്റെ തന്തയും തള്ളയും. ഞാനാ ശോഭയുടെ തള്ള. എന്റെ മോളെ അന്തസ്സുള്ള ഒരു പണക്കാരന് മാത്രമേ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കൂ. മനുഷ്യ, നീ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാൽ പട്ടിയുടെ നിലവാരത്തിലേക്കെങ്കിലും ഉയരും? ആരാ പട്ടി? ഒന്നുമില്ല, ഒരു മഹാൻ മനുഷ്യരെ പറ്റി പറഞ്ഞ ആപ്തവാക്യം ഓർത്തുപോയി, അത്രേ ഉള്ളൂ. കുടിച്ചതിന്റെ സുഖം കൂടെ പോകുന്നു. മനുഷ്യനായാലും എന്തെങ്കിലും ഒരു ചീത്ത സ്വഭാവം വേണ്ടേ? രാഷ്ട്രീയം, മദ്യപാനം, ചൂതുകളി. രാഷ്ട്രീയത്തിൽ ചേർന്നുകൂടായിരുന്നു, ഇപ്പൊ ഒരു മന്ത്രി ആയേനെ. പിന്നമ്മ നാട്ടുകാരെ വിടുമോ? എല്ലാത്തിനും റേറ്റ് ഫിക്സ് ചെയ്യില്ലേ? ഒരു വർഷത്തിനകം 1 കോടി സമ്പാദിച്ചു. ഇപ്പൊ പിന്നെ മാവേലി നാടുവാണിയുടെ കാലമല്ലേ? ദേ, പണ്ട് ഒരു കേസും ഇല്ലാതെ നിന്റെ അച്ഛന്റെ കൂടെ നടന്നിരുന്ന ഒരു തോമസ് ഇല്ലേ, ഒരു പാർട്ടി ഉണ്ടാക്കി, ഇന്ന് 1 ലക്ഷം പ്രഭുവാ. ഈ അന്യായം കണ്ട് സഹിക്കട്ടല്ലേ എന്നെ പോലുള്ളവർ കുടിച്ചു പോകുന്നത്. ഈ വ്യവസ്ഥയ്ക്ക് മാറാൻ വേണ്ടിയെങ്കിലും ഒരു പെഗ് കൂടി ആയിരിക്കും. വേണ്ട വേണ്ട, ഈ വേലത്തിലൊന്നും എന്നോട് വേണ്ട. കൈ നല്ല ചൂടായിരിക്കുന്നല്ലോ, അത് നല്ല തീപോലെ കൊള്ളുന്നു. ഡോക്ടർ കാണിക്കാം. സാരമില്ലമ്മേ, മഴ നനഞ്ഞതുകൊണ്ടാകും, ഉറങ്ങി എഴുന്നേക്കുമ്പോ എല്ലാം ശരിയാകും. അങ്കിൾ, ആന്റി, എന്തായാലും ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ടു വരാം. ഈ അർദ്ധരാത്രി ഏത് ഡോക്ടർ വരാൻ? ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ ആപത്താണ്. ഞാൻ ഇപ്പൊ ഡോക്ടറെ വിളിച്ചുകൊണ്ടു വരാം. ഇതാണ് തന്തയും തള്ളയും ഇല്ലാത്ത അനാഥ ചെറുക്കന്റെ സ്നേഹം. ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുന്നു. നമ്മൾ അച്ഛനും അമ്മയിരുന്ന് കൂർക്കം വലിച്ചുറങ്ങിയപ്പോ അവൻ ഉണർന്നിരുന്ന് മോളെ നോക്കുകയായിരുന്നു. അതെ മോളെ, ഇപ്പൊ ആശുപത്രിയില്ല. നീ എവിടെ പോകുന്നു? എനിക്ക് രഘുവിനെ കാണണം. ഭ്രാന്ത് പറയുന്നു, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത നീയാണ് രഘുവിനെ കാണാൻ പോകുന്നത്. എവിടെ കിടക്കും? എനിക്ക് രഘുവിനെ ഇപ്പൊ കാണണം. ശോഭ, ശോഭ, മോന്റെ അടി ഇന്ന് രഘുവിന്റെ അടുത്ത് കൊണ്ടുപോകും. ഒന്നും പേടിക്കാനില്ല, ഡോക്ടർ ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. എനിക്ക് എന്റെ രഘുവിനെ കാണണം. ഞാൻ പോയി നോക്കാം, മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. എനിക്ക് രഘുവിനെ കാണണം. ശോഭയ്ക്ക് സുഖമായോ? ഞാൻ ആരും അറിയാതെ രഘുവിനെ കാണാൻ വന്നതാണ്. രഘുവിന് എങ്ങനെ ഇരിക്കുന്നു? ഈ പനിയും വെച്ചുകൊണ്ട് ഇങ്ങനെ വരാമോ? അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? കാരണമല്ലേ
രാത്രിയൊക്കെ ഇങ്ങനെ ആസ്പത്രി കിടക്കേണ്ടി വന്നത്. ശോഭ, സുഖമില്ലാതിരുന്ന നീ ഇങ്ങനെ ഓടി വരേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ നിന്റെ അച്ഛനും അമ്മയ്ക്കോ നഷ്ടം. സാരമില്ല മീനാക്ഷി, നമ്മുടെ കുട്ടികളല്ലേ. മോളെ, രഘുവിന് വേഗം ഭേദമാകും, വാ വീട്ടിലേക്ക് പോ. ഇനി രഘു, ഞാൻ പോയിട്ട് വൈകുന്നേരം വരെ. രഘു, എന്താ ശോഭ? മുറിവ് കരിഞ്ഞോ? ഇപ്പൊ വേദന കുറവുണ്ടോ? ശോഭയുടെ കൈ തൊട്ട ഉടനെ എന്റെ വേദന പറന്നുപോയി. എനിക്ക് പനിയെന്ന് കേട്ട ഉടനെ സൈക്കിൾ എടുത്തോണ്ട് പോയി ആക്സിഡന്റ് ഉണ്ടാക്കിയല്ലോ. നാളെ എനിക്ക് വേറെന്തെങ്കിലും സംഭവിച്ചാലോ? എന്ത് സംഭവിക്കാൻ? ഏതെങ്കിലും ചുറ്റുപാടിൽ ഞാൻ രഘുവിനെ വിട്ടുപിരിയേണ്ടി വന്നാൽ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്നാൽ അമ്മയും അച്ഛനും എനിക്ക് വേറൊരു കല്യാണം തീരുമാനിക്കുന്നു. അപ്പോ സുഭദ്രയെ അർജുനൻ മോഷ്ടിച്ചോണ്ട് പോയതുപോലെ ഞാൻ ശോഭയെ തട്ടിക്കൊണ്ടുപോകും. അത് പോട്ടെ, ഒരു പക്ഷേ ഞാൻ മരിച്ചുപോയല്ലോ. ശോഭ, ആ നിമിഷം എന്റെ ജീവിതവും അവസാനിക്കും. ശോഭ, ജീവിതത്തിൽ ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. എന്താണ്? ഈ മടിയിൽ തലചായ്ച്ചുകൊണ്ട് ഈ ചിരിച്ച മുഖം കണ്ടുകൊണ്ട് എനിക്ക് ഈ ലോകത്തോട് യാത്ര പറയണം. ഗുഡ് ലക്ക്. താങ്ക് യു സർ. രഘു, ഈ കോളേജിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിനായി സെലക്ഷൻ കിട്ടിയ ആദ്യത്തെ സ്റ്റുഡന്റ് രഘുവാണ്. വി ആർ പ്രൗഡ് ഓഫ് യു. ഓൾ യുവർ ബ്ലെസിംഗ് സർ. എന്തുകൊണ്ട് പോകുന്നില്ല? ഇങ്ങനൊരു ചാൻസ് വേറെ ആർക്കെങ്കിലും കിട്ടുമോ? സ്കോളർഷിപ്പ് ഉണ്ടെങ്കിലും അമേരിക്കയിൽ 3 വർഷം പഠിക്കാൻ വേറെയും ചിലവ് വരില്ലേ ശോഭ? ഞാൻ അച്ഛനോട് പറയാം. വേണ്ട ശോഭ. അപ്പോഴതല്ല സത്യം. 2-3 വർഷം എന്നെ കാണാതിരിക്കുന്ന വിഷമമാണ് അല്ലേ? എന്തുമാകട്ടെ, മനസ്സിനിഷ്ടമല്ലാതെ എന്തിനു പോണോ? പോകുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞാ മതി. ഈ സാഹചര്യത്തിൽ ഞാൻ പോകുന്നില്ല. പോകുന്നില്ലല്ലോ. ഇല്ല. രഘു, 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 ഞാൻ നിനക്ക് ആരാണ്? എന്റെ എല്ലാം, എന്റെ കാണപ്പെട്ട ദൈവം. എന്നോട് ചോദിക്കാതെ അമേരിക്കയിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കാൻ നീ ആര്? നിവൃത്തിയില്ലാത്തവൻ അതൊക്കെ ആശിക്കുമെങ്കിൽ. ഡാഡി, ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻസൾട്ട് ടു അസ്. ഹൂ ഈസ് നിവൃത്തിയില്ലാത്തവൻ? ഹൂ ഈസ് നിവൃത്തിയില്ലാത്തവൻ? ഡാഡി, നമുക്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണം. ഡാഡി ജഡ്ജ്, അങ്ങോട്ട് ഇരിക്കൂ. യെസ് ഐ ആം ജഡ്ജ്. അങ്ങനെ വിട്ടാ കൊള്ളില്ലല്ലോ. അത് കൊള്ളാം. നിവൃത്തിയില്ലാത്ത ഈ പയ്യൻ പ്രതി. പ്രതിയുടെ പേരിലുള്ള കുറ്റം? ഒരു മഹാഭാഗ്യം വന്നിട്ടും പ്രതി അത് വലിച്ചെറിഞ്ഞ് തന്നെയും സ്നേഹിക്കുന്നവരെയും സമൂഹത്തെയും വഞ്ചിക്കുന്നു. മിസ്റ്റർ രഘുനാഥ്, ദിസ് ഈസ് ആൻ അൺപാർഡനബിൾ ക്രൈം. ഈ കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്കിൾ പിന്നെ. ഐ ഒബ്ജക്ട് യുവർ ഓണർ. നോ അങ്കിൾ ബിസിനസ് ഹിയർ. ഓണറബിൾ കോർട്ട്. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. നോ ബ്ലഡി അങ്കിൾ ബിസിനസ് ഹിയർ. ഐ ആം ദി ജഡ്ജ്. പ്രൊസീഡ്. മിസ്റ്റർ രഘു, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരല്ലേ മിസ്റ്റർ വിശ്വനാഥ മേനോനും അദ്ദേഹത്തിന്റെ മകൾ ശോഭയും? അതെ. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ സഹായിക്കാൻ കടപ്പെട്ടവരല്ലേ അവർ? അതെ. അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നത് നന്ദികേടല്ലേ? അതെ. ഇവരാണ്, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്, ഒരു ചെറുപ്പക്കാരൻ ചില നിസ്സാര കാരണങ്ങൾ കാണിച്ച് തന്നെ ജീവന തുല്യ സ്നേഹിക്കുന്നവർക്ക് അഭിമാനവും ആനന്ദവും ഉണ്ടാക്കുന്ന ഒരു ഉയർന്ന വിദ്യാഭ്യാസം നിരസിക്കുന്നത് അന്യായമാണ്, അക്രമമാണ്, അനീതിയാണ്. ദാസാലിവറാണ്. രണ്ടു കൂട്ടികളുടെയും വാദം കേട്ട ശേഷം പ്രതി മനഃപൂർവ്വം കുറ്റം ചെയ്തതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതിനാൽ പ്രതിയെ അമേരിക്കയിലേക്ക് ശിക്ഷയായി 3 ദിവസത്തേക്ക് നാളെ കടത്തിയിരിക്കുന്നു. താങ്ക് യു റാണ. ദി കോർട്ട് അഡ്ജേൺഡ്. രഘു, എന്ത് ത്യാഗം സഹിച്ചാലും നീ പഠിച്ചു മിടുക്കനാണെന്നുള്ളത് എന്റെയും എന്റെ മകളുടെയും ആഗ്രഹമാണ്. ഇപ്പോഴും കാക്കയൊന്നും പിടിക്കണ്ട, മരുമകനായി പെർമിറ്റ് കിട്ടിയതിന് ശേഷം മതി. ആം ഐ കറക്റ്റ് ഡാഡി? യു ആർ കറക്റ്റ് മൈ ബേബി. മോളെ, ഒരു പക്ഷേ
റിക്വസ്റ്റ് ഒബ്ജക്ഷനബിൾ. പെണ്ണിന്റെ ഒരു രക്ഷയില്ല. മീനാക്ഷി, നീ ഒരു വിശേഷം പറഞ്ഞോ? നിങ്ങളുടെ കമലമ്മയുടെ വിശേഷമായിരിക്കും. നോക്ക്, എപ്പോഴും എന്നെയും കമലമ്മയും ചേർത്ത് കഥ പറഞ്ഞാൽ ഉടലിൽ വരാൻ പറ്റും. എന്റെ മനസ്സ് വളരെ ലോലമാണ്. നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എന്ന കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ രഘു നാട് വിട്ടു പോകാൻ പോകുന്നു. നന്നായിരിക്കട്ടെ. ഗണപതിക്ക് നൂറ്റൊന്ന് തേങ്ങ അടിച്ചേക്കാം. നിനക്ക് അത്രയ്ക്ക് വെറുപ്പാണോ അവനോട്? അവൻ ഈ വീട്ടിൽ നിന്ന് പോയാലേ എന്റെ മോള് നന്നായി വരും. അവൻ എവിടേക്കാ പോകുന്നതെന്ന് അറിയാമോ? അമേരിക്കയിലേക്ക്. ആഫ്രിക്ക കൂടെ പോകാൻ പറഞ്ഞോട്ടെ. മൂന്ന് വർഷം പഠിപ്പ് കഴിഞ്ഞാൽ അവൻ അമേരിക്കയിൽ തന്നെ ജോലി കിട്ടും. ശമ്പളം സ്റ്റാർട്ടിംഗ് മാസം $3,000 എന്ന് വെച്ചാൽ $30,000. അതെ. പിന്നെ ആ ജഡ്ജ് ശങ്കരൻ നായരെ ഇന്നലെ വഴി വെച്ച് കണ്ടു. അദ്ദേഹത്തിന്റെ മകളെ രഘുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാന്നൊരു ആശ. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ, നിനക്ക് സമാധാനമാകുമല്ലോ എന്ന് കരുതി ഞാൻ സന്തോഷമാണെന്ന് പറഞ്ഞു. ഓ, നിങ്ങളെ പോലെ ഇങ്ങനെ കഥയില്ലാത്തൊരു മനുഷ്യൻ. നമ്മുടെ വീട്ടിലും ഇല്ലേ തങ്കക്കുടം പോലെ ഒരു പെണ്ണ്? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? രഘു പോകുന്നതിന് മുമ്പ് മോതിരം മാറ്റി നടത്തണമെന്നാണ് ജഡ്ജി അദ്ദേഹത്തിന്റെ അഭിപ്രായം. പിന്നെ പിന്നെ അങ്ങനെ മോതിരം മാറാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ എന്റെ മോളെ രഘു തന്നെ കല്യാണം കഴിക്കും. ആ ജഡ്ജിയോട് പറഞ്ഞേക്കണം. പിതാവേ, എന്റെ മീനാക്ഷി ഒരു നിമിഷം കൊണ്ട് എങ്ങനെ മാറുന്നു എന്ന് അവൾ തന്നെ അറിയുന്നില്ലേ? അവൾക്ക് മാപ്പ് കൊടുക്കരുത്. ഡാഡി, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ബ്രഹ്മാസ്ത്രം അങ്ങനെ ഇരിക്കുന്നു. വണ്ടർഫുൾ. ഇനി ബാക്കി നാളെ കൂടി കാണാം. വാ. ഓക്കെ. മോനി, രഘു. എന്താ മൈ? ഇതൊക്കെ എടുത്തു വെക്കാൻ ഞങ്ങളില്ലേ കുഞ്ഞി? ഞാൻ എടുത്തു വെച്ചോളാം. വേണ്ട കുഞ്ഞി. ഇത്രയും കാലം ഞാൻ അമ്മായിക്ക് ഭാരമായിട്ട് ജീവിച്ചു. ഒരു ഭാരവുമില്ല. നീ ഇവിടെ വന്നതിന് ശേഷമാ ശോഭയുടെ അച്ഛന് 4 കേസ് കിട്ടി തുടങ്ങിയത്. കഴിഞ്ഞ ജന്മത്ത് നീ എന്റെ സ്വന്തം മോനായിരുന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ നീ ഇവിടെ വരുവോ? മോനെ, നീ എന്റെ കൂടെ വാ, നമുക്ക് കടയ്ക്ക് പോണം. നീ അമേരിക്ക പോവല്ലേ, ഒരഞ്ചാറ് നല്ല പാൻറ്റും കോട്ടും ഒക്കെ വാങ്ങണം. അമ്മായിക്ക് ആള് മാറിപ്പോയോ? എന്നോട് ഇതുവരെ ഒരു ദിവസം പോലും ഇത്ര സ്നേഹമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്റെ സ്നേഹം വെളിയിൽ കാണിക്കത്തില്ല, മനസ്സ് വെച്ചോണ്ടിരിക്കും. അതാ എന്റെ സ്വഭാവം. നീ ശോഭയും എന്റെ രണ്ട് കണ്ണുകളാ, അറിയാമോ? ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി, സംഭവാമി യുഗേ യുഗേ ശിഷ്യ ഗുരു. ഓം ശാന്തി. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? അവൻ വേറെ ആരുമല്ല, എന്റെ മരുമോന. മരുമകൻ? ഓ, മരുമകൻ. റെഡി? യെസ് റെഡി. ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പൊ എന്തിനാ ഈ ഫോട്ടോ? ഇനി 3 വർഷം കഴിഞ്ഞല്ലേ രഘുവിനെ എനിക്ക് കാണാൻ സാധിക്കും. ശോഭയുടെ ഫോട്ടോ ഞാൻ എപ്പോഴേ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് എവിടെ? എന്റെ മനസ്സിൽ. ഒരിക്കലും അയാത്ത ഫോട്ടോ ഇത്. വേറെ ഫോട്ടോ. ചിരിച്ചോണ്ട് നിൽക്കണം, ഇവിടെ തന്നെ നിൽക്കണം. റെഡി? ഇങ്ങനെയാണോ ഫോട്ടോക്ക് നിൽക്കുന്നത്? ഇനി നേരം എനിക്ക് ഫോട്ടോ വേണ്ട, ഒന്നും വേണ്ട. ഓ, വലിയ സ്റ്റൈല്. അമേരിക്ക പോകുന്നെന്നും പറഞ്ഞു വാങ്ങി കൊരങ്ങ്. ചുമ്മാ നേരം പോക്കല്ലേ. ഇനി എത്ര ദിവസം ഞാനിങ്ങനെ തമാശ കാണിക്കും? ഇനി നീ പറയുന്ന പോസിൽ ഞാൻ നിൽക്കാം. വേണ്ട, എനിക്കിപ്പോ മനസ്സില്ല. പ്ലീസ്, എന്റെ തങ്കമല്ലേ, എന്റെ കണ്ണല്ലേ. റെഡി? സ്റ്റഡിയാ നിൽക്കണേ. അടുത്ത നിൽക്ക. ഹലോ.
മോഹനം കരളിൽ അമൃതം ചൊരിയും നാദം ശോഭനം മോഹനം കരളിൽ അമൃതം ചൊരിയും നാദം പേരിടാത്ത കാവ്യമൊന്ന് കണ്ടു ഞാൻ സഖിനി കണ്ണിൽ ശോഭനം മോഹനം കരളിൽ അമൃതം ചൊരിയും നാദം ശോഭനം മോഹനം ശോഭനം മോഹനം കാവ്യമൊന്ന് കണ്ടു ഞാൻ സഖിനി കണ്ണിൽ ശോഭനം മോഹനം ശോഭനം മോഹനം ധനിസ മഗമ സഗമ ധനിസ ധനിസ നിസഗ സഗമ ഗമത മദനിസ ഗമത ഗമത നീ നീ നി നിസ നിധ നീ ദമത മഗമത നീ നീ നി മന്ദാര ഇല്ലത്തെ സിന്ദൂര പെണ്ണിന്റെ മനംതുളിരിടും രാവിൽ ഒരു സുരഭില വിരി കന്നിമോക വീണ മീറ്റി കള്ള നാണമൊന്ന് മാറ്റി നിന്നു ഞാൻ ഇതുപോ ചേരും ശോഭനം മോഹനം കരളിൽ അമൃതം ചൊരിയും നാദം ശോഭനം മോഹനം കരളിൽ അമൃതം ചൊരിയും നാദം പേരിടാത്ത കാവ്യമൊന്ന് കണ്ടു ഞാൻ സഖിനി കണ്ണിൽ ശോഭനം മോഹനം ശോഭനം മോഹനം ശോഭനം മോഹനം ശോഭനം മോഹനം ഇനി എന്ന് കാണും തിരിച്ചു വരുമ്പോൾ മൂന്ന് വർഷം അല്ലേ അതെനിക്ക് മൂന്ന് യുഗമായിരിക്കും ദിവസവും ലെറ്റർ എഴുതണേ അതെങ്ങനെ സാധിക്കും ആഴ്ചയിൽ എഴുതാം ആ വരുമ്പോ തനിച്ച് തന്നെ വരണം കൂടെ ഒരു മദാമയും കാണും മദാമയോ ആ അതെ എന്റെ മനസ്സിലുള്ള മദാമ മിസ് ശോഭ എന്നെ എപ്പോഴും കാണണ്ടേ ഇതാ നമ്മുടെ ഫോട്ടോ എനിക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ എന്റെ ജീവനുള്ള കാലം വരെ ചേച്ചി ഉടനെ കാണണം എന്താ കാര്യം കാണുമ്പോ പറയാം
പാർക്കി വന്നാ മതി. ശരി, ഇനിയിപ്പോ വരാം. ഞാൻ തന്നെ ഫോൺ ചെയ്യിപ്പിച്ചതും ഞാൻ തന്നെ. എന്തിന്? സത്യം അറിയാൻ. ഞാൻ ഒന്നും മറിച്ചിട്ടില്ല. എന്നാലും വഞ്ചിക്കാൻ ഇത്രയും ധൈര്യം ഒരു പെണ്ണിനുണ്ടാകുമോ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങളും ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചോളൂ. ഞാൻ അങ്ങനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നീ ഇന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നു. തീർച്ചയായുമില്ല. പിന്നെ നീ ആ വയസ്സിന് എന്തിനു വിവാഹം കഴിച്ചു? പണത്തിന് വേണ്ടി. കള്ളം, ഞാനത് വിശ്വസിക്കില്ല. എന്ത് പറഞ്ഞു രഘു വിശ്വസിക്കും? നിന്റെ സുഖത്തിന് വേണ്ടി ചാരിത്രം വിറ്റ് കാശാക്കിയ ഒരു വേശി എന്ന് പറയും. രഘു നിൽക്കൂ. ഈ ഫോട്ടോ കണ്ടോ? മരണം വരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞ് അന്ന് നീ എനിക്ക് തന്ന പ്രേമ സമ്മാനം. ഇങ്ങനെ മാനം കെട്ടി ജീവിക്കുന്നതിനേക്കാൾ നീ പോയി തൂങ്ങിച്ചവടി. ഇനി നീ എന്നെ കാണരുത്. ഞാൻ മരിച്ചെന്ന് കേട്ടാൽ കൂടി എന്റെ ശവം കാണാൻ പോലും നീ വരാൻ പാടില്ല. ഈ വൈരാഗ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വെറുപ്പാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അച്ഛനെ കാണാനാണോ? അല്ല, ഷോപ്പേ. ഇരിക്കൂ. ദേ, നിങ്ങളെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. പഴയ ആളല്ല, പുതിയ പാർട്ടിയാ. ശോഭ എന്താ കഴിഞ്ഞ ആഴ്ച വരാഞ്ഞത്? ഞാൻ കാത്തിരുന്നല്ലോ. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നാടകമില്ലേ മോളെ, ദീപനാളം, അതിന്റെ അവസാനം അടുത്തു. ഇവിടെ അച്ഛൻ നാടകം എഴുതുന്നു, അവിടെ നാടകം അരങ്ങേറുന്നു. വീട്ടിനകത്ത് നാടകം? അതെ, അച്ഛന്റെ ഉർവശി ഭാര്യയെ കാണാൻ കാലത്തൊരാൾ വൈകിട്ടൊരാൾ വരുന്നു, കഥമടയ്ക്കുന്നു. മാനം മര്യാദയായിട്ട് ഇവിടെ ആർക്കും ജീവിക്കണ്ടേ? നിനക്ക് പരീക്ഷ അടുത്തില്ലേ കുഞ്ഞെ, പോയിരുന്നു പഠിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു മറക്കണ്ട, അടുത്ത ആഴ്ച തീർച്ചയായും വരണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നതാണ് കൂടുതൽ സൗകര്യം. ഓക്കെ. നമുക്ക് വീട് തെറ്റിപ്പോയോടാ, നമ്മുടെ ദാമോദരൻ ഇത്രയും വലിയ ബംഗ്ലാവും. അയ്യോ എന്റെ ദാമോദര, എന്റെ പൊന്നനിയാ, നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. അയ്യോ ചേച്ചി, അമ്മയ്ക്ക് മതിലേ അറിയല്ലേ പരിചയമുള്ളൂ, നേർവഴിക്ക് പോയി പരിചയമില്ലല്ലോ അമ്മാവ.
അങ്ങോട്ട് നാട്ടെ ചേച്ചി, ഇത് നാട്ടെ. നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ എന്റെ ദാമു. നീ അങ്ങ് ചൊടച്ചു പോയല്ലോടാ. അല്ലടാ സോമ, അമ്മാവനെ ഇത്രയും ക്ഷീണിച്ച് കാണുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ അനുഭവിച്ചൊരു മനോവേദന ഉണ്ടല്ലോ, എനിക്കും അറിയാം, എന്റെ സോമനും അറിയാം. അമ്മാവ ഇതൊക്കെ പച്ചക്കള്ളമാണ്. അമ്മാവൻ പണക്കാരനായെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങ് വന്നു. അല്ല, അതിലെന്താ ഒരു തെറ്റ്? അതിലൊരു തെറ്റില്ല. എന്റെ ആങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിക്കാൻ വന്നിരിക്കുന്നു. എടാ ദാമു, ഗീത എവിടെ? അകത്തുണ്ട് മോളെ. ഗീത, അയ്യോ മോളെ ഗീത, അപ്പച്ചി എപ്പ വന്നു? ഇപ്പ വന്നോളൂ എന്റെ കുഞ്ഞെ. ദേ ഇത് ആരാന്ന് നോക്കിക്കേ. അയ്യോ സോമൻ ചേട്ടൻ, നെത്തോലി പോലെ ഇരുന്ന ചേട്ടൻ ഇപ്പൊ കുട്ടിയാലെ പോലെ ആയല്ലോ. മോളെ, ചേട്ടനെ വിളിച്ചോണ്ട് ബംഗ്ലാവിന്ന് കാണിച്ചു കൊടുക്ക. വന്നിട്ട് ചേട്ടാ. ആ ഇനിയിപ്പൊ അവർ രണ്ടുപേരും അല്ലോടാ ഇവിടെ താമസിക്കാൻ പോകുന്നത്. അതെല്ലാം അനുഭവിക്കാൻ പോകുന്നവരുടെ ഭാഗ്യം. സംശയമുണ്ടോ? സോമനിപ്പൊ ശുക്രദശയാടാ. ചേച്ചിക്ക് ഏഴ് രണ്ട് ശനിയല്ലേ? ഒന്ന് പോടാ, അവന്റെ കളിതമായ ശനി മാറിയിട്ടില്ല. എന്ത് ഉത്തരവീരം നോക്കി നിൽക്കുന്നേ? എന്റെ മധുര ഭാവനകൾക്ക് ഭംഗം വരുത്തൽ. ആരും പറ്റിയാ? എന്റെ മുമ്പിലിരിക്കുന്ന ഈ ലഹരി കാളിദാസന്റെ ശകുന്തള. ഒന്നും നിർത്തനെ, ലഹരിക്ക് ഞാനെന്താ? കള്ളോ കഞ്ചാവും മറ്റാണോ? അതെ, ഫോറിൻ വിസ്കി, ഐ മീൻ റോയൽ സാലഡ്. ഇക്കണക്കിന് ചേട്ടൻ എന്നെ ഒരു കുപ്പിക്കകത്താ സോഡയും വെള്ളവും ഇല്ലാതെ ഒറ്റയടിക്കരി. ലൈഫ് ഈസ് ടു എൻജോയ്. മോഹിക്കുക, സ്നേഹിക്കുക, ആനന്ദിക്കുക, ഇതാണ് എന്റെ ദൈവം. അപ്പോ വിവാഹം, കുടുംബം, ബന്ധം ഇതൊന്നും വേണ്ടേ? അതൊക്കെ പരമം ബോറാണ്. അപ്പോ എന്നോട് അങ്ങനത്തെ സ്നേഹമാണല്ലേ? അത് വേറെ. ഇത് ഇത്രയും കവർച്ചയായ രൂപം ഞാൻ കാണുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. എന്നാ പിന്നെ ഞാൻ വരട്ടെ? എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ട, ഒരു മണിക്കൂർ കൊണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. വീട്ടിലറിഞ്ഞാൽ കൊല്ലും. അതിന് വീട്ടിലറിഞ്ഞിട്ട് വേണ്ടേ? ഡോണ്ട് വറി, ഇതാ 500 രൂപ. എത്രയോ യുവതികളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു, പക്ഷെ അബോർഷൻ എന്ന് പറഞ്ഞ് ഒരാളെ ഞാൻ തന്നെ ആശുപത്രി കൂട്ടിക്കൊണ്ട് വരുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ബൈ. ഓ സോറി, സോറി സിസ്റ്റർ. ഹൗ സ്വീറ്റ് യു ആർ. താങ്ക് യു. ഞാൻ എത്രയോ പ്രാവശ്യം ഈ ആശുപത്രി വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും സുന്ദരിയായ ഒരു സിസ്റ്റർ ഇവിടെ കാണുന്നത് ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം. വീണ്ടും കാണാം, വരട്ടെ. എന്താ ഇത്ര വലിയ ആലോചന? ഏത് സാമ്രാജ്യം പിടിക്കാനാ? എന്റെ ചേച്ചി വന്നിട്ടുണ്ടല്ലോ. ആ പിന്നെ അവര് പോകുന്നതിന് മുൻപ് അവർക്ക് എന്തെങ്കിലും മുണ്ടോ ജാക്കറ്റോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അത്ര വേഗമൊന്നും ചേച്ചി പോകുമെന്ന് നീ കരുതണ്ട. ചേച്ചി, അവര് അഭിമാനമുള്ളവരാ. അനിയൻ പണക്കാരനായത് അറിഞ്ഞുകൊണ്ട് ഇവിടെ താമസിക്കാൻ വന്നാണെന്ന ചീത്തപ്പേര് അവര് കേൾപ്പിക്കില്ല. ഊണ് കഴിക്കാൻ നേരത്ത് എന്തിനാ കാപ്പി കുടിക്കുന്നത്? ഞാനെങ്ങനെ അറിയും ചേച്ചി ഇവിടെ ഒളിച്ചു നിൽക്കുന്നത്? ചേച്ചി ഇവിടെ ഒളിച്ചു നിന്നതല്ല, നമ്മുടെ വർത്തമാനം കേട്ടുകൊണ്ട് അവിടെ എങ്ങനെ നിന്നുപോയി. ആ പിന്നെ ഞാൻ നിങ്ങളുടെ കിന്നാരം തന്നെ കേൾക്കാൻ വന്നാലേ ഈ ജനലിന്റെ കമ്പി എത്രണ്ടെന്ന് എന്നെ നോക്കുമായിരുന്നു. ചേച്ചിക്ക് ഈ വീട്ടിലില്ലാത്ത അധികാരമാണോ? നിങ്ങൾ താലോലിച്ച് വളർത്തിയതല്ലേ എന്റെ ഭർത്താവിനെ. ധൈര്യമായിട്ട് എന്ത് ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം ചേച്ചിക്കുണ്ടല്ലോ. ഉണ്ടല്ലോ. എന്റെ അമ്മ ഇതുപോലെ പലയിടത്തും പതുങ്ങിയെന്ന്
പല രഹസ്യങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ തിളപ്പിച്ച കാപ്പി മുഖത്ത് വീഴുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. പൊള്ളി ഒന്നും ചേച്ചി വിളിച്ചുകൊണ്ട് മരുന്നിട്ട് കൊടുത്തേ. വേണ്ട വേണ്ട, നീ എന്റെ മുഖത്ത് മരുന്നിട്ട് നാളെ എന്റെ മുഖം തന്നെ കാണുകയല്ല. ഞാൻ പറഞ്ഞു തരാമേ ബാമ്മേ, അമ്മ ധൈര്യമായിട്ട് വാ. ഓ ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടാമേ, ഇത്രയും പൈസ ഒക്കെ ആയില്ലേ. മോളെ, ഈ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ? ആ ഉർവശി. അപ്പൊ നീ ആരാ? ഇവിടുത്തെ വേലക്കാരിയോ? അതാ ഞാനും ആലോചിക്കുന്നെ. ഒന്നും ആലോചിക്കാനില്ല, ആ താക്കോലിങ് കൈ വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ നീ നാളെ വഴിയാധാരായി പോവും. എത്ര പറഞ്ഞിട്ട് അച്ഛന് മനസ്സിലാവുന്നില്ലല്ലോ. അവൻ ഒരു മരങ്ങോടനാ, അവള് കാശ് മുഴുവൻ മൂട്ടിച്ചെടുത്ത് അവളുടെ അച്ഛനമ്മയ്ക്കും കൊണ്ട് കൊടുക്കും. ഞാൻ പൊട്ടിയ പൊട്ടക്കണ്ണിയൊന്നും അല്ല, അവള് ഞാനും ഗവനിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നെ. വേണം വേണം മോളെ, അവള് ചെറുപ്പമാണ്.
വെളിയിലെങ്ങാനും കറങ്ങാറുണ്ടോ? ആ എനിക്കറിഞ്ഞൂടാ. അയ്യോ പാവം, നീ ഒച്ച പെണ്ണല്ലേ. പിന്നെ വല്ല ആൺപിള്ളേര് അവളെ കാണാൻ ഇവിടെ വരാറുണ്ടോ? ഒന്നു രണ്ടു പേര് വരാറുണ്ട്. എന്റെ ദൈവം തമ്പുരാനെ, ഈ തറവാടിന്റെ മാന എന്തായി? ആ കുണ്ടടിക്കുന്നു, അവക്കായിരിക്കും. ഞാൻ പോയി നോക്കാം. ഹലോ, ഞാൻ ശോഭയാണ്. ഏ, ആരും ഇല്ലേ അവിടെ? ശരി, ഞാൻ ഇപ്പൊ വരാം. നിക്കടി അവിടെ, എനിക്കിത് രണ്ടില്ലെന്ന് അറിയണം. നീ അവിടെ പോന്നു. കണ്ടവന്റെ ഫോൺ വന്നോണ്ട് അവളുടെ ഇറങ്ങിയൊരു ഓട്ടം, അതിന് ഈ വീട്ടിൽ നടക്കില്ല. എനിക്കിഷ്ടമുള്ളടുത്ത് പോവും. നിങ്ങളാരാ ചോദിക്കാൻ? നീ പോവടി അഹങ്കാരി, മര്യാദയ്ക്ക് സംസാരിക്കണം. ഓടിയാത്ത നിന്റെ തോന്നാസന് ഇവിടെ നടപ്പില്ല. എന്റെ ഭർത്താവിന്റെ ചേച്ചിയായി പോയത് കൊണ്ട് നിങ്ങളെ ഞാൻ തിരിച്ചടിക്കുന്നില്ല. കൃഷ്ണ, ഇയാളെ നിങ്ങൾക്കറിയാമോ? എന്റെ നന്ദിയുള്ളൊരു ജോലിക്കാരനാ. പക്ഷേ നിങ്ങൾ ഇയാൾക്ക് ആരുമല്ല. ഇനി എന്റെ ദേഹത്ത് തൊട്ടാൽ നിങ്ങളുടെ കൈ മാത്രമല്ല, തലയും കണ്ടില്ലെന്ന് വരും. ഓർമ്മയിരിക്കട്ടെ. എന്താ ശ്രീനി, അച്ഛനമ്മ എവിടെ? ഒരു കല്യാണത്തിന് പോയി. രഘുൻ എന്ത് പറ്റി? ഏതോ ഗുളിയെടുത്ത് കഴിച്ചു. Nothing to worry. ശോഭ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. ഡോക്ടർ, ഞാനാണ് രഘുവിനെ ഇവിടെ കൊണ്ടുവന്നതെന്ന് മാത്രം രഘുവിനോട് പറയരുത്. വിവരങ്ങളെല്ലാം അച്ഛനെ അറിയിച്ചാ മതി. ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയാം. നീ എന്തിനോട് വന്നു?
എന്നെ സമാധാനമായി മരിക്കാൻ പോലും നീ സമ്മതിക്കില്ലല്ലേ? രഘു, രഘുവിന് വേണ്ടി എന്റെ ജീവൻ വേണമെങ്കിലും തരാം, പക്ഷേ രഘു ഒരിക്കലും മരിക്കരുത്. എന്ത് പവിത്രമായ സ്നേഹം! ഹൃദയത്തിൽ കഠാര കുത്തിയിറക്കിയിട്ട് ചികിത്സിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ അനുഭവിക്കുന്ന വേദന ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? നിനക്കെന്തിന് വേദന? ഞാൻ മരിച്ചാലെന്ത്, ജീവിച്ചാലെന്ത്? നിനക്ക് വേണ്ടത് സുഖം, സന്തോഷം, പണം. പോയി സുഖിക്ക്, ആനന്ദിക്ക്, രസിക്ക്. പോ, പോകാൻ പോകാം, പക്ഷേ ഒന്ന് മാത്രം ഓർമ്മിക്കണം, ഒരു പെണ്ണിന് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല മനുഷ്യ ജീവിതം. നീയും ഒന്ന് ഓർമ്മിച്ചോ, ഒരു പുരുഷന്റെ ജീവിതം നശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിന്നെപ്പോലെ ഹൃദയമില്ലാത്ത ഒരു പെണ്ണായിരിക്കും. എന്നാൽ രഘുവിന് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കൂ. വിവാഹം കഴിക്കാം, തീർച്ചയായും കഴിക്കാം. പിന്നെ വധുവിനെ നീ കണ്ടുപിടിക്കുമോ? പെണ്ണ് പൊട്ടിയോ പൊട്ടക്കണ്ണിയോ ആരായാലും മതി, പക്ഷേ അവൾക്ക് ലക്ഷക്കണക്കിന് സ്വത്ത് വേണം. എന്താ? മറുപടിയില്ല അല്ലേ? നിന്റെ പ്രവൃത്തികൾക്കൊന്നിനും മറുപടിയില്ല, അത്രയ്ക്ക് ഭയങ്കരിയാണ് നീ. രഘു എന്ത് തന്നെ പറഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും ഞാൻ മരിക്കുന്നത് വരെ ആ സത്യം ആരും അറിയണ്ട. ഞാൻ മരിച്ചെന്ന് കേട്ടാൽ കൂടെ എന്റെ ശവം കാണാൻ പോലും നീ വരാൻ പാടില്ല. നീ എന്തിനെന്നെ വഞ്ചിച്ചു? നീ എന്തിനു വരെ വിവാഹം കഴിച്ചു? നിന്നെ സ്നേഹിച്ചു എന്ന മഹാപരാധത്തിന് ഈ ഒരു സത്യമെങ്കിലും പറയൂ, ഞാൻ മനഃശാന്തിയോട് മരിക്കട്ടെ. പറയാം, പറയേണ്ട സമയം അടുത്തു. രഘു അമേരിക്കയിൽ പോയതിനു ശേഷം ചിലപ്പോഴൊക്കെ എനിക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോഴപ്പോൾ ഡോക്ടറെ കണ്ട് ചികിത്സയും നടത്തി, സുഖമായി. പക്ഷേ വീണ്ടും എനിക്ക് അസുഖമുണ്ടായി, എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. സാധാരണ പനിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അവിടെ വച്ച് ഞാനൊരു രോഗിയെ പരിചയപ്പെട്ടു, ശാന്തി, നല്ല സ്നേഹമുള്ള ഒരു ചേച്ചി. ചേച്ചിക്ക് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ കൈ തൊട്ടാൽ എനിക്കറിയാം ആരാണ്. ഒരു കുസൃതി കൊടുക്ക ശോഭ. ഈ ചേച്ചി ഒരു ജീനിയസാ, അല്ലെങ്കിൽ ഞാൻ തൊട്ടുടനെ എങ്ങനെ മനസ്സിലായി? യാത്ര പറയാൻ സമയമായവർക്ക് മുൻകൂട്ടി പല കാര്യങ്ങളും മനസ്സിലാകും. ഓഹോ, ചേച്ചി ആശുപത്രിയിൽ നിന്ന് പോകുമ്പോണോ? വെരി ഗുഡ്, ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ചേച്ചിയെ കാണും. ഞാൻ വീട്ടിലേക്കല്ല പോകുന്നത്. ആ, എന്നാ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് ചേച്ചിയെ കാണും. അതിനും ദൈവേടയാക്കില്ല. ഈ ചേച്ചി ഒരു ശുണ്ടിയാ, എന്ത് പറഞ്ഞാലും ഇല്ല ഇല്ല ഇല്ല. എനിക്ക് ഈ ജീവിതത്തിൽ ഒന്നുമില്ല ശോഭ, ഉറ്റവരുമില്ല, ഉടയവരുമില്ല. ഭർത്താവില്ലേ? ഉണ്ട്. മക്കളില്ലേ? ഒരു മകളും ഉണ്ട്. അവരെല്ലാം എവിടെ? എല്ലാവരും എന്നെ വിട്ടുപോയി. അവസാനം ഞാൻ തനിച്ച് ആശുപത്രിയിൽ മാറി. കാരണം അറിയാം. നീ മാത്രമാണ് അവസാന സമയത്ത് എനിക്ക് സ്നേഹിക്കാൻ കിട്ടിയ കൊച്ചനിജത്തെ ശോഭ.
ഞാൻ വളർന്നു വന്നത് ഒരു പണക്കാരന്റെ വീട്ടിലാണ്. എന്റെ അച്ഛൻ ആ മുതലാളിയുടെ കാര്യസ്ഥനായിരുന്നു. മക്കളില്ലാത്ത മുതലാളി എന്നെ ഒരു മകളെ പോലെ സ്നേഹമായിട്ടാണ് കരുതിയത്. എന്റെ കഷ്ടകാലം എന്റെ അച്ഛൻ മരിച്ചു. ഞാൻ പ്രായമായപ്പോൾ മുതലാളി എന്നെ ഒരു ടീച്ചർ ദാമോദരക്കുറുപ്പ് സാറിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. നല്ല സ്നേഹമുള്ള ഭർത്താവ്, പക്ഷേ പരമശുദ്ധ. അദ്ദേഹത്തിന്റെ ചേച്ചി ഒരു ഭയങ്കരി, എന്നെ ഇഷ്ടപ്പെട്ടതേയില്ല. ആ സ്ത്രീ എന്നെ പലതരത്തിലും കഷ്ടപ്പെടുത്തി. മുതലാളിയോട് പണം വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് പലപ്പോഴും എന്നെ ഹിംസിച്ചു. ഇതിനെല്ലാം എന്റെ ഭർത്താവ് മൗനമായിരുന്നതേയുള്ളൂ. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ ചേച്ചിക്ക് എന്നോട് കൂടുതൽ വൈരാഗ്യമായി. ആ ഇടയ്ക്ക് മുതലാളിക്ക് ദീനം കലശലാണെന്ന് പറഞ്ഞ് ഒരാൾ വന്നു. പക്ഷേ ഞാൻ പോകാൻ പാടില്ലെന്ന് ചേച്ചി ആജ്ഞാപിച്ചു. ഞാൻ കേട്ടില്ല. എന്നെ വളർത്തി ഈ നിലയിൽ കൊണ്ടുവന്നു. എന്റെ ദൈവത്തെ കാണാൻ ഞാൻ പുറപ്പെട്ടു. അദ്ദേഹം മരിച്ചു. അന്ത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. കണ്ണുനീരോടെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നു. ഇതിനിടയിൽ ആഹൃദയമില്ലാത്ത സ്ത്രീ എന്റെ ഭർത്താവിന് പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. എനിക്കും ആ മുതലാളിക്കും രഹസ്യ ബന്ധമുണ്ടെന്ന് പോലും എന്റെ ഭർത്താവിന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നെ വീട് വിട്ടു പോകാൻ ആജ്ഞാപിച്ചു. ഞാൻ നിസ്സഹായിയായി. എന്റെ ഏകാവലംബമായ ഭർത്താവിനെ നോക്കി ചേച്ചിയുടെ ചൊൽപ്പടിക്കാടുന്ന അദ്ദേഹം ഒന്നും തന്നെ മിണ്ടിയില്ല. ഞാൻ മാപ്പ് പറഞ്ഞ് നിലവിളിച്ചു, കാല് പിടിച്ച് യാചിച്ചു. ആ സ്ത്രീ എന്നെ തലമിടിക്ക് ചുറ്റിപ്പിടിച്ച് വെളിയിലേക്ക് തള്ളി. എന്റെ മകളെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ആ സ്ത്രീ നിർദ്ദയമായി എന്നെ അടിച്ചു. എന്റെ കഴുത്തിന് പിടിച്ച് വീടിന് വെളിയിൽ ഇറക്കി വിട്ടു. പക്ഷേ ദൈവം എന്നെ കൈവിട്ടില്ല. അമ്മാവിന്റെ സ്വത്തെല്ലാം എനിക്ക് എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. ഞാനിത് അവരെ അറിയിച്ചില്ല. അറിയിച്ച് എന്നെയും കൊന്ന് ഈ സ്വത്തെല്ലാം അവര് കൈക്കലാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ തന്നെ ചേച്ചിയെ ഭർത്താവിന്റെയും മകളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതൊന്നും സാധ്യമല്ല കുഞ്ഞെ. ചേച്ചി ചുമ്മാതിരി. നിങ്ങളെ മൂന്ന് പേരെയും ഒന്ന് ചേർത്തിട്ടേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ശോഭ എന്റെ സമയം എടുത്തു. ഈ സൂക്കേടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താ ചേച്ചി പറയണം? ഈ സ്വത്തല്ല ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. എന്റെ മകളെയും ഭർത്താവിനെയും ആ രാക്ഷസിൽ നിന്ന് നീ രക്ഷിക്കണം. ചേച്ചി എനിക്ക് അതിനുള്ള കഴിവുണ്ടോ? എന്റെ സമയത്ത് എന്റെ ആഗ്രഹം നിറവേറ്റാൻ നീ മാത്രമേ ഉള്ളൂ ശോഭ. പറയൂ, നീ എന്നെ സഹായിക്കൂ. പറയൂ ശോഭ. ശരി ചേച്ചി, സത്യം ചെയ്തു പറ. ചേച്ചിയാണ് സത്യം. ഞാൻ ചേച്ചിയുടെ ആഗ്രഹം നിറവേറ്റാം. അനിയത്തി, ഇനി എനിക്ക് മനഃശാന്തിയോട് മരിക്കാം. ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. ചേച്ചിയുടെ നുറങ്ങ ദൈവമേ,
എന്റെ ചേച്ചിയെ രക്ഷിക്കണേ. നോ നോ പ്രസാദ്, ഞാനിത് വിശ്വസിക്കില്ല. ഈ റിപ്പോർട്ട് മറ്റേതോ രോഗിയുടെതാണ്. ഡോക്ടർ, ഇത് ശോഭയുടെ റിപ്പോർട്ട് തന്നെയാണ്. ശോഭയ്ക്ക് ബ്ലഡ് ക്യാൻസർ. ഇനി അധികം ജീവിക്കയില്ല. ശോഭ പരമാവധി 6 മാസം ജീവിക്കാം. അത്രമാത്രം. ഡോക്ടർ, ഞാനിത് എങ്ങനെ ശോഭയോട് പറയും? അവളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരോട് പറയും. വി ക്യാൻ ഓൺലി സിമ്പതൈസ് വിത്ത് ഹെർ ഡോക്ടർ, ബട്ട് വി കാനോട്ട് ചേഞ്ച് ഹെർ ഡെസ്റ്റിനി. ശോഭേ, ശോഭ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. ശാന്തി മരിച്ച സങ്കടമായിരിക്കും. ശോഭേ, നേരത്തെ പോയവരെല്ലാം ഭാഗ്യശാലികളാണ്. അടുത്തു തന്നെ പോകാനുള്ളവരും ഭാഗ്യശാലികളല്ലേ അങ്കിൾ? ശോഭ എന്താ പറയുന്നത്? അതെങ്ങനെ? ഒരു മനുഷ്യന്റെ സാധാരണ ആയുസ് 100 വർഷം. പക്ഷേ 18-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. അതായത് എന്റെ 18-ാമത്തെ വയസ്സിൽ തന്നെ എനിക്ക് 100 വയസ്സ് തികഞ്ഞു. ശോഭേ അങ്കിൾ, യു റിയലി സിമ്പതൈസ് വിത്ത് മീ, ബട്ട് യു കാനോട്ട് ചേഞ്ച് മൈ ഡെസ്റ്റിനി. എന്റെ വിധിയെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമോ? അപ്പോ നീ എല്ലാം അറിഞ്ഞു? നിങ്ങളുടെ സംസാരം എല്ലാം ഞാൻ കേട്ടു. മനുഷ്യനായി ജനിച്ചാൽ ഒരിക്കൽ മരിക്കണ്ടേ അങ്കിൾ? പക്ഷേ എന്റെ ജീവിതം ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നല്ലവരെയാണ് ദൈവം നേരത്തെ വിളിക്കാറുള്ളൂ. നല്ലവരെ വേദനിപ്പിക്കുന്നത് ദൈവത്തിന് ഒരു പ്രത്യേക സന്തോഷമാണ്. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കാണ് നല്ലത്. അങ്കിൾ, ഞാൻ പോയാൽ കുറച്ചുനാൾ എന്റെ അമ്മയും അച്ഛനും കരയും. അത് കഴിഞ്ഞ് എല്ലാം മറക്കും. പക്ഷേ 6 മാസത്തിനകം ഞാൻ മരിക്കുമെന്നറിഞ്ഞ ആ നിമിഷം മുതൽ അവരനുഭവിക്കുന്ന മനോവേദനയും കണ്ണുനീരും ഞാൻ എങ്ങനെ സഹിക്കും? എന്നെ സമാധാനപ്പെടുത്താൻ എനിക്ക് വാക്കുകളില്ല. അങ്കിൾ, ഇത് കണ്ടോ, എന്റെ ജീവന്റെ ജീവൻ ഉണരുക്കൂ. ഞങ്ങൾ എന്തെല്ലാം മനക്കൊട്ടുകൾ കിട്ടി, എല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രം. ഞാൻ എങ്ങനെ രഘുവിനെ വിട്ടിട്ട് പോകും? എനിക്കെന്തെങ്കിലും പറ്റിയാൽ വേറൊരു വിവാഹം കഴിക്കുമോന്ന് ഒരു ദിവസം നേരം പോക്കിന് ഞാൻ രഘുവിനോട് ചോദിച്ചു. അപ്പോ രഘു എന്താണ് പറഞ്ഞതെന്നറിയാമോ? എന്റെ മടിയിൽ തലചേച്ചുകൊണ്ട് ഈ ചിരിച്ച മുഖം കണ്ടുകൊണ്ട് എനിക്ക് ലോകത്തോട് യാത്ര പറയണം. എന്റെ ഈ വിധിയെ പറ്റി രഘു അറിഞ്ഞാൽ ആ നിമിഷം രഘുവിന് ഭ്രാന്ത് പിടിക്കും. ഞാൻ മരിക്കുമെന്നറിഞ്ഞാൽ ആ നിമിഷം രഘു ഹൃദയം പൊട്ടി മരിക്കും. അങ്കിൾ, എനിക്കൊരു സഹായം ചെയ്യാമോ? എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ആരോടും ഈ വിവരം പറയരുത്. എന്റെ അച്ഛൻ, അമ്മ, രഘു, ആരും തന്നെ ഈ നശിച്ച രോഗത്തെ പറ്റി അറിയരുത്.
ചോപ്പേ, ഒരു ഡോക്ടർ എന്ന നിലയിൽ ബന്ധപ്പെട്ടവരോട് ഞാൻ ഈ കാര്യം പറയാതിരിക്കുന്നത് ധർമ്മമാണ്. എങ്കിലും 6 മാസത്തിനകം മരിക്കാൻ പോകുന്ന ഒരു രോഗിയുടെ അവസാനത്തെ ആഗ്രഹമാണ്. സാധിച്ചു തരില്ലെങ്കിൽ പറയൂ. പറയില്ല, ആരോടും പറയില്ല. കുഞ്ഞെ, കുഞ്ഞെ, വീടെത്തി. ദീപേ, ഒരു നിമിഷം ഇങ്ങോട്ട് വരൂ. ഇനി സോമന്റെ കൂടെ ഇങ്ങനെ വെളിയിൽ പോകുന്നത് ശരിയല്ല. അത് ഞാൻ നോക്കിയോളാം. സോമന്റെ സ്വഭാവം നീ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലതല്ല. മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തന്നെ തോന്നും. എങ്കിലും തെറ്റ് കണ്ടാൽ പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അറിവ് എനിക്കുമുണ്ട്. ദീപേ, നിന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ല. നിന്റെ ഭാവിക്ക് വേണ്ടി നല്ലത് പറഞ്ഞതാ. എന്റെ ഭാവിയെ പറ്റി, എന്റെ അച്ഛന്റെ അഭിമാനത്തെ പറ്റി അല്പമെങ്കിലും വിചാരമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടവരെ കാണാൻ നാട് ചുറ്റുമോ? കാണേണ്ടവരെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ പോകേണ്ടവരോട് പോകുന്നതിലും ഒരു തെറ്റുമില്ല. ഒന്നുമില്ല. വീട്ടുകാർ അറിഞ്ഞുകൊണ്ട് സുന്ദരിയായ ഒരു യുവതിയുടെ കൂടെ ഔട്ടിങ്ങിന് പോകുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. യു കം ഓൺ ഡാർലിംഗ്. എന്താടാ എപ്പ നോക്കിയാലും ഒരു എഴുത്ത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. എന്താ ചേച്ചി കാര്യം? ഗീതയുടെ വിവാഹം. ഫോണിലും ഉറക്കത്തിലും എനിക്ക് അതല്ലേ വിചാരം. അത് അറിഞ്ഞോണ്ടല്ലയോ ഞാൻ എന്റെ മോൻ സോമനെ കയ്യോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നത്. വിവാഹമൊക്കെ വളരെ ആലോചിച്ച് വേണം ചേച്ചി തീരുമാനിക്കാൻ. ആരൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? എന്തെങ്കിലും കാരണങ്ങൾ കാണും. എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് കണ്ണുപടിയാ. എങ്കിൽ ഞാനിവിടെ വരുമായിരുന്നില്ലല്ലോ. നിങ്ങളെ പോലെ ഞാനും ഒരു വയസ്സിന് വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് തൃപ്തിയാകുമോ? സോമനെ ഒഴിച്ച് ആര് വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോ, ഞാൻ സമ്മതിക്കാം. എന്നെ സമ്മതിപ്പിക്കാൻ നിങ്ങൾ ആരാ? നിന്റെ ചെറിയമ്മ. നിങ്ങളുടെ അധികാര ആജ്ഞയും എന്നോട് വേണ്ട, അച്ഛനോട് മതി. നിങ്ങൾ തലകുത്തി നിന്നാലും ഞാൻ സോമനെ തന്നെ വിവാഹം കഴിക്കും. കൃഷ്ണ, നാളെ കാലത്ത് 9 മണിക്ക് ഈ വീട്ടിൽ എല്ലാവരും ഡൈനിങ് ഹാളിൽ വരാൻ പറയണം. ശരി വച്ചമ്മ. ഏതായാലും ഒരു മഹിളാ സമ്മേളനം, അത് എന്നെ ഉൾപ്പെടുത്തും. നിങ്ങളോടെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് കാപ്പി കുടിച്ചിട്ട് പറയണോ അതോ ഇപ്പൊ പറയണോ? പറയാനുള്ള എന്താന്ന് വെച്ചാ ഇങ്ങോട്ട് പറഞ്ഞു തോലയ്ക്ക്. കാപ്പി കുടിക്കണോ വേണ്ട എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഈ ബംഗ്ലാവും ഇതിനോട് ചേർന്നുള്ള മറ്റെല്ലാ സ്വത്തുക്കളും എന്റെ ഭർത്താവ് എന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. എടി ശൂർപ്പണകേ, നീ എന്റെ അനിയനെ കൂടോത്രം ചെയ്ത് മയക്കി സ്വത്തെല്ലാം പിടിച്ചു പറിച്ചോ? ഗീതേ, ഞാൻ പറഞ്ഞത് നടന്നില്ലേ? എങ്കിലും എന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നാലും എന്നോടൊരു വാക്ക് ചോദിച്ചോ? ഈ മോഹിനിയുടെ ആട്ടത്തിന്റെ തുള്ളി ഞങ്ങളെയാണ് എഴുതി കൊടുത്തത്. ചേച്ചി, നല്ല ചൂടുള്ള ഇഡ്ഡലി സാമ്പാറും ഉണ്ട്. എന്റെ തന്തയ്ക്ക് ഉണ്ടോ കൊടുക്ക? ചേച്ചി, ഗീതയും സോമനുമായിട്ടുള്ള വിവാഹം എപ്പോ നടത്താം? അയ്യാ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ നടത്തും. കണ്ടേ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതല്ലേ ഈ വിവാഹം. പോരെങ്കി മുറപ്പെണ്ണം.
എന്റെ വിവാഹം നടത്തണ്ടപ്പോ ഞാൻ തീരുമാനിച്ചോളാം. കേമദ്രോഹി, നീ ഇതിന്റെ ഫലം അനുഭവിക്കാൻ ചാകുകയല്ലടാ. ചേച്ചി, നല്ല ചൂടുള്ള വടയും ചമ്മന്തിയും ഉണ്ട്. ഇത് പട്ടിക്കൊണ്ട കൊടുക്ക. ഒരു വടയെങ്കിലും കഴിച്ചിട്ട് വാമേ. വട പോലും കഴിക്കാൻ സമ്മതിക്കും. എന്നെ വിവാഹം കഴിക്കില്ലെന്ന് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? നീ ഇത്രയൊക്കെ ഉള്ളു, പണത്തിനു വേണ്ടി ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. പിന്നെ സ്നേഹത്തിൽ നിന്ന് കിട്ടുന്ന സുഖം, അതാണ് എന്റെ തിയറി. പണമില്ലാത്തതിന് വിവാഹം കഴിക്കാൻ ചേട്ടൻ അമ്മ സമ്മതിക്കുമോ? വേണ്ടി വന്നാൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി അമ്മയെ എതിർക്കുന്നു. ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം. അല്ല നോക്കൂ, തറുതല പറഞ്ഞ അതിരി വേണം. നല്ല ഓർമ്മയാണ്. ജീവിതം ഒരു ചൂതുകളിയാണ്. ജയിക്കാൻ വേണ്ടി പാണ്ഡവമ്മ പാഞ്ചാലി പണയം വെച്ചു. വേണ്ടി വന്ന ഞാൻ അമ്മയും പണയം വെക്കും. നീ എന്റെ മോൻ തന്നെയാടാ. എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. വീട്ടിലുള്ളവരുടെ എല്ലാ സന്തോഷവും നോക്കേണ്ടത് എന്റെ കടമയല്ലേ? എന്താ മിസ്സസ് ഓബേൽ ഇത്ര പെട്ടെന്നൊരു മാറ്റം? ജീവിക്കാൻ പല മാറ്റങ്ങളും വേണം. പക്ഷേ എന്റെ നില ആരറിയുന്നു? ഞാൻ അറിയുന്നു. ഈ മനസ്സിന്റെ മോഹമായ നിലവിളി ജീവിതമല്ലേ? എനിക്കുമില്ലേ ആശകളും മോഹങ്ങളും? ഒരു വാക്ക് പറഞ്ഞാ മതി, നിറവേറ്റം കാത്തു നിൽക്കുകയാണ്. എപ്പോ വേണമെങ്കിലും എവിടെ വെച്ചാ? അതെങ്ങനെ? സോമൻ ഗീതയെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കല്ലേ? ആര് പറഞ്ഞു? ഗീത ഞാൻ കണ്ട ആയിരത്തിലൊരുത്തി. വേണ്ടി വന്നാൽ ഇന്ന് വിവാഹം കഴിക്കാനും തയ്യാറാണ്. വിവാഹമോ? ചാച്ചാ, അതിനപ്പുറത്തുള്ള സകലതിനും തയ്യാർ. എന്നാൽ നമുക്ക് പുറത്തേക്ക് പോവാം. ചേട്ടാ, ഇതെന്ത് പ്രവൃത്തിയാണ്? വെറും ഒരു സാധാരണ പ്രവൃത്തി. Come on, take it easy. എടി പിശാചേ, എന്റെ അച്ഛനെ വഞ്ചിച്ചതും പോരാ, എന്റെ കാമവനെ കൈക്കലാക്കിയോ? ഇതെ, നമ്മുടെ നാട്ടിൽ ആർക്ക് ആരെ വേണമെങ്കിലും കൈക്കലാക്കാം. മാത്രമല്ല, ഞാനൊരു വികാരജീവിയാണെന്നുള്ള കാര്യം നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. യു കം ഓൺ മൈ ഡിയർ. ഏകാന്തം, വിജനം നമ്മുടെ തിളയ്ക്കുന്ന വികാരങ്ങൾക്ക് പറ്റിയ സ്ഥലം. അതിന് മാത്രമല്ല, ആഭാസന്മാരെ മര്യാദ പഠിപ്പിക്കാനും പറ്റിയ സ്ഥലം. മിസ്റ്റർ സോമൻ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ തമ്മിൽ മാനസികമായും ശാരീരികമായും കൂടുതൽ അടുക്കാൻ. റാസ്കൽ, നീ വഴി പഠിപ്പിച്ച പെൺകുട്ടികളെ പോലെ എന്നെയും കണക്കാക്കരുത്. സോമേ, അല്ലടാ, ഞാൻ നിന്റെ അമ്മാവന്റെ ഭാര്യയാ. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോ, മേലാൽ നീ ഗീതയെ കണ്ടുപോകരുത്. അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നാളെ വെളുക്കുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് പൊയ്ക്കൊള്ളണം. മിസ്റ്റർ സോമൻ, ഇത്രയും കാലം നീ എത്രയോ പെൺകുട്ടികളെ വഞ്ചിച്ചിരിക്കുന്നു. പക്ഷെ ഈ ഒരു അനുഭവം ദിസ് ഇസ് എ ഫസ്റ്റ് ടൈം അല്ലേ? അയ്യോ, ദിസ് ഇസ് എ ഫസ്റ്റ് ടൈം ആണ് ഇതുപോലെ അടിക്കട്ടെ.
എവിടെ പോകുന്നു? എങ്ങോട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടട്ടെ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കൂടുതൽ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തിനെന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എന്റെ മോളെ നീ ഇങ്ങനെ വഞ്ചിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ വഞ്ചിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എന്നെ അങ്ങക്ക് ഇത്ര പോലും വിശ്വാസമല്ലേ? വിശ്വാസങ്ങളും സ്നേഹബന്ധങ്ങളും എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവനാണ് ഞാൻ. അച്ഛനെന്ന നിലയിൽ എന്റെ മകളുടെ സങ്കടം കണ്ടുകൊണ്ട് ഇനി ഇവിടെ കഴിയാൻ എനിക്ക് സാധ്യമല്ല. അങ്ങ് പോയാൽ ഞാനിവിടെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് തീരുമാനിക്കേണ്ടത് നീയാണ്. ശോഭ, നിനക്ക് സ്നേഹിക്കാൻ സോമനേക്കാൾ എത്രയോ നല്ല ചെറുപ്പക്കാരെ കിട്ടുമായിരുന്നു. നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ മകളുടെ മനസ്സ് വേദനിപ്പിക്കണോ? അയ്യോ ദൈവമേ, എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാമോ? എനിക്ക് അഭയം തന്നങ്ങേ, ഞാൻ ദ്രോഹിക്കുമോ? ആ നന്ദിയുണ്ടെങ്കിൽ അവസാനമായി നിന്നോടൊരു അപേക്ഷ മാത്രം. നിന്റെ സ്വാതന്ത്ര്യത്തിനെ ഞാൻ ഒരിക്കലും തടയുകയില്ല. എന്റെ ഗീതയുടെ ജീവിതം നീ നശിപ്പിക്കരുത്. ഗീതയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം. സോമൻ വെറുമൊരു വിടനാണ്. അവൻ എത്രയോ പെൺകുട്ടികളെ സ്നേഹിച്ച് വഴിയാധാരമാക്കിയിട്ടുണ്ടെന്ന് അങ്ങനെയറിയാമോ? എനിക്കറിയാം. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഒരു പാവം പെൺകുട്ടിയെ ഗർഭിണിയാക്കി അവനിവിടെ കൊണ്ടുവന്നു. വെറും 500 രൂപ അവളുടെ കണ്ണുനീരിന് മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട് അവൻ പോയത് ഞാൻ കണ്ടതാണ്. പിന്നെ നീ അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്? ഗീതയെ ആ ബന്ധത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി സോമന്റെ മുൻപിൽ ഞാൻ നടത്തിയ ഒരു നാടകമായിരുന്നു. എന്റെ മകളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇനി അവൾക്കൊരു വിവാഹം ഞാൻ നടത്തും. ഒരു നല്ല ചെറുപ്പക്കാരനെ, നല്ല പഠിപ്പുള്ളവനെ, നല്ല സ്നേഹമുള്ളവനെ ഗീതയ്ക്ക് ഞാൻ കൊണ്ടുവരും. ആ വിവാഹം കണ്ടതിന് ശേഷമേ എന്റെ ജീവൻ പോകുകയുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ഈ വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് ഞാനിവിടെ ജീവിക്കുന്നത്. എന്റെ കടമകൾ നിറവേറ്റുന്നവരെങ്കിലും അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ ഒരിക്കലും ഇട്ടു പോകരുത്. നീ സങ്കടപ്പെടാതെ, സത്യമറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സമയത്ത് എന്റെ അമ്മ എവിടെയായിരിക്കും? പക്ഷെ മോനോട് പറയാതെ എന്നാലും ഈ മാനം കെട്ട പ്രവൃത്തി ചേച്ചി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എടിയെ, നീ വിചാരിക്കുന്നതിന് ഞങ്ങൾ അങ്ങനെ കക്കാനും മോട്ടിക്കാനും നടക്കുന്നവരല്ല. എന്റെ അനിയന്റെ മേലെ കുറച്ച് ഞങ്ങൾ എടുത്തു, അതിനെന്താ? അല്ലടാ മോനെ, പിന്നെ അമ്മാനോട് ചോദിക്കാനുള്ള സമയമില്ലായിരുന്നു.
ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ വേണം. എന്നാ വന്നാട്ടെ, അമ്മാവൻ തന്നെ തീരുമാനിക്കട്ടെ. എന്താ ചേച്ചി? കണ്ടോ എന്റെ ബെമ്പർദോരിയുടെ പ്രവൃത്തി, രാഹിക്ക് രാമനെ പണവും കൊണ്ട് കർണാടകം തുടങ്ങിയതാ. എന്റെ കൂടെ ഈ പണവുമായി ഓടിപ്പോകാൻ ചോദം നിർബന്ധിച്ച അമ്മാവാ. പക്ഷെ അമ്മാവന്റെ ഭാര്യയുമായി ഒളിച്ചോടി പോകാൻ എന്നെ കിട്ടില്ലെന്ന് ഇവളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. അതല്ലടാ, എന്റെ അനിയനെ കൊന്നു പോകാനാ ഇവളുടെ നോട്ടം. നല്ല കാലത്തിന് എങ്ങനെയോ എന്റെ കണ്ണി പെട്ടു. എടി ഇറങ്ങി പുറത്തു. നിന്നോട് ഇവനെ അന്നേ പറഞ്ഞില്ലേ നിന്റെ പണത്തിന് വേണ്ടി മാത്രമായി കള്ളി നിന്നെ വിവാഹം കഴിച്ചെന്ന്? എടി ഇനി ഇവിടെ നിന്നാ നിന്റെ കയ്യും കാലും തന്നെ ഒടിച്ച റോഡിലെറി ഇറങ്ങി. എന്നെ തൊട്ടാൽ അനുഭവം അറിയാമല്ലോ. നിങ്ങൾ വരട്ടി ഓടിച്ച ശാന്തിയല്ല ഞാൻ. ആ പാവം ചേച്ചിയെ പണ്ട് തലമുടിക്ക് കുത്തിപ്പിടിച്ച് വെളിയിലിറക്കി വാതിലടച്ചില്ലേ, അതുപോലെ എന്നോട് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. ശാന്തിയെ നിനക്കറിയാമോ? അറിയാം. എന്റെ മടിയിൽ തല വെച്ച് കിടന്നാണ് ചേച്ചി അന്ധവിശ്വാസം വലിച്ചത്. ചേച്ചിയുടെ ഭർത്താവിനെയും മകളെയും ഏൽപ്പിക്കാനാണ് ഈ സ്വത്തെല്ലാം എന്റെ പേരിൽ എഴുതി വെച്ചത്. എടാ ദാമോദര, ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കുടിച്ച കച്ചവടത്തിൽ പോലും വിശ്വസിക്കരുതടാ. അടിച്ചിറക്കണേ ഇവളെ. അടിച്ചിറക്കാം ചേച്ചി, ഒരിക്കൽ നിങ്ങളുടെ വാക്ക് കേട്ട് ഒരു നിരപരാധിയെ ഞാൻ വിരട്ടി ഓടിച്ചു. ഇപ്പോ എന്നെയും എന്റെ മകളെയും രക്ഷിക്കാൻ വേണ്ടി എങ്ങനൊന്നോ വന്ന ഈ ദേവതയെ ഞാൻ വിരട്ടി ഓടിക്കണമല്ലേ? അമ്മയില്ലാത്ത എന്നെ വളർത്തിക്കൊണ്ടു വന്നത് ചേച്ചിയാണല്ലോ എന്ന് കരുതി നിങ്ങളുടെ എല്ലാ പ്രവൃത്തിക്കും ഞാൻ കൂട്ടുനിന്നു. അതിന്റെ ഫലം ജീവിതം മുഴുവനും ഞാൻ തീതുന്നുകൊണ്ട് കഴിയുകയാണ്. പോകണം. രാമായണത്തിലെ മന്ത്രിയേക്കാൾ ദുഷ്ടയാണ് നീ. എന്തായാലും നീ എന്റെ കൂടെ പറഞ്ഞാലല്ലേടാ. ആ വാക്ക് ഉച്ചരിക്കാൻ പോലും നിനക്ക് അവകാശമില്ല. ചേച്ചിയുടെ കഴുത്തിൽ പിടിച്ച് തള്ളിയെന്ന ചീത്ത പേര് കേൾപ്പിക്കണോ അതോ മര്യാദക്കിറങ്ങി പോകുന്നോ? എടാ ദ്രോഹി, നിനക്ക് ഗുണം പിടിക്കാലടാ. മഹാഭാവി നശിച്ചു പോവുള്ളൂ. പാടാ സോമ, നമുക്ക് പോവാം. ശോഭെ, ഞങ്ങൾക്ക് വേണ്ടി നീ എന്തെല്ലാം മനക്ലേശങ്ങൾ സഹിച്ചു. നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാനാണ് ഞാനിവിടെ വന്നത്. ചെറുമി, ചെറുമി, എനിക്ക് മാപ്പ് തരും, എനിക്ക് മാപ്പ് തരും ചെറുമി. ഇതേ ഇതേ നിങ്ങൾക്ക് ആ പെട്ടി മാറ്റി വെച്ചിട്ട് ഇരുന്ന് സംസാരിക്കാനല്ലോ. എങ്ങനെ ഇരിക്കാനാണ്ട് സാറേ, ഇങ്ങനെ ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയാലോ? ഡേ, സാറിനെ കണ്ടാൽ അറിയാം സാർ അന്തസ്സുള്ളൊരു മനുഷ്യനാണെന്ന്. ആ പെണ്ണിന്റെ അഴിഞ്ഞാട്ടം കണ്ട് സഹിക്കാൻ വയ്ക്കാഞ്ഞിട്ട് ഇനി ഒരു നിമിഷം അവിടെ ഇരിക്കാനെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോന്നു. അത് അർദ്ധരാത്രിക്ക് കേട്ടോട്ട്. എന്റെ പൊന്ന് സാറേ, എന്റെ അമ്മ ഇതുപോലെ പല വീടുകളിലും പോയിട്ടുണ്ട്, പല ബഹളങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ബന്ധുക്കളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് കലായക്കോട്ടേക്ക് തീ കൊളുത്തുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ഡേ, ഇങ്ങോട്ട് നോക്കി, നിങ്ങളൊരു അച്ഛനായോണ്ട് പറഞ്ഞു പോയതാ. സ്വന്തം മകളായി പോയില്ലേ, പഴച്ചു പോയെന്നും പറഞ്ഞ് കൊല്ലാൻ ഒക്കുവോ? അല്ലടാ, അതൊന്നും അമ്മ പറയണ്ടെന്ന്. സാറിനൊരു അഭിമാനം ഇല്ലേ, അതനുസരിച്ച് സാറ് ഗൗരവമായിട്ട് എന്തെങ്കിലും ചെയ്തോളൂ. ആടവാ, നീ ആ പെട്ടി എടുത്തേ. നിങ്ങൾ വരട്ടെ സാർ. എടാ പെട്ടി എടുക്കാൻ. ദ ഡയഗ്നോസിസ് ഓഫ് ബ്ലഡ് കാൻസർ ഈസ് വെരി കറക്റ്റ്. ശോഭയ്ക്ക് വളരെ സീരിയസ് ആണ്, അതായത് ലാസ്റ്റ് സ്റ്റേജ്. കുറച്ച് ദിവസം കൂടി അവളുടെ ജീവൻ നിലനിർത്താൻ എന്തിന്റെ ഡോക്ടർ വഴി? നോ ഹോപ്പ്. കൂടിപ്പോയാൽ ഒരാഴ്ച, അത്രമാത്രം.
മോളെ, ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണ് മോളെ. നീ ചെയ്ത പ്രവൃത്തിക്ക് ഒരിക്കലും എന്നോട് സമാധാനം പറയേണ്ടി വരുമെന്ന് ഞാൻ പറയും. പക്ഷേ നീ പറയാതെ തന്നെ ഞാനത് കേട്ടു മോളെ. ഞാൻ കേട്ട സത്യമാണോ മോളെ? ഞങ്ങളെയൊക്കെ വിട്ട് നാലഞ്ച് ദിവസത്തിനുള്ളിൽ സത്യമറിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ വേദനിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് കാണാൻ ശക്തിയില്ലാത്തത് കൊണ്ടാണ് അച്ഛാ ഞാൻ പറയാതിരുന്നത്. ഞങ്ങൾ കരയുമെന്ന് കരുതി എല്ലാ വേദനകളും മനസ്സിലൊതുക്കി നീ നീരിനെ കഴിയായിരുന്നു മോളെ. നിന്നെ ഞങ്ങൾ എന്തുമാത്രം ദേഷ്യപ്പെട്ടു, കുറ്റപ്പെടുത്തി, ഇതെല്ലാം കേട്ട് മൗനമായി തലകുനിച്ചിരുന്നത് ഈ സത്യം മറയ്ക്കാനായിരുന്നു മോളെ. പോകാൻ പോകുന്ന ജീവനെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ ഒക്കുമോ? ഇത് കേൾക്കുന്നതിന് മുൻപ് ഈ അച്ഛൻ മരിച്ചു പോയിരുന്നെങ്കിൽ. അങ്ങനെ പറയരുത്, അത് കേൾക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ട് എനിക്ക് ലോകത്തോട് യാത്ര പറയണം. അതിനു മുൻപ് അച്ഛൻ എനിക്കൊരു സഹായം ചെയ്യണം. എന്താണ്? പറയുമോളെ. ജീവിത അവസാനം വരെ എന്നോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചവനാണ് രഘു. ഞാൻ പോയാൽ അത് താങ്ങാനാവാതെ രഘു ഒരു ഭ്രാന്തനായി മാറും. ചിലപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കും. ഞാൻ വേറൊരാളെ വിവാഹം കഴിച്ചത് തന്നെ രഘു എന്നെ മറക്കാൻ വേണ്ടിയാണ് അച്ഛാ. ഞാൻ മരിക്കുന്നതിന് മുൻപ് രഘു ഒരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നത് എനിക്ക് കാണണം. ഞാനിതൊക്കെ അവനോട് എങ്ങനെ പറയും മോളെ? അച്ഛൻ തന്നെ പറയണം. എങ്ങനെയെങ്കിലും രഘുവിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. രഘു ഗീതയെ വിവാഹം കഴിക്കണം. ഞാൻ ശാന്ത ചേച്ചിക്ക് കൊടുത്ത സത്യവും നിറവേറ്റണം. ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ എന്നെ കണ്ണടയണം. ഈ ഒരാഗ്രഹം കൂടി അച്ഛൻ എനിക്ക് സാധിച്ചു തന്നാൽ മതി. പറയൂ അച്ഛ, സാധിച്ചു തരില്ലേ? എന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റാം. നോ നോ, അങ്കിൾ ഞാനിത് വിശ്വസിക്കുകയില്ല. സത്യമാണ് രഘു, ഞാൻ അറിഞ്ഞു. ഇനി നമുക്ക് ശോഭയെ മൂന്ന് നാല് ദിവസങ്ങൾ കൂടി മാത്രമേ കാണാൻ കഴിയൂ. കള്ളം, പച്ചക്കള്ളം. ഞാൻ പോയി ശോഭയെ ചോദിക്കട്ടെ. അവളുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാമോ? നീ ഇങ്ങനെ നിരാശനായി ഭ്രാന്തനെ പോലെ നടക്കുന്നത് കാണാൻ അവൾക്ക് സാധ്യമല്ല. നീ ഒരു വരനായി കതിർമണ്ഡപത്തിലിരുന്ന് ഗീതയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അവൾക്ക് കാണണം. രഘു, ജീവിച്ചിരിക്കുന്നവരെ സ്നേഹിക്കുന്നത് മനുഷ്യത്വമാണ്, മരിച്ചവരെ സ്നേഹിക്കുന്നത് ദൈവികവും. നീ യഥാർത്ഥത്തിൽ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
അവളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. അമ്മ, നിന്റെ കടപ്പാട് എങ്ങനെ തീർക്കണമെന്ന് നീ എന്നോടൊരിക്കൽ ചോദിച്ചല്ലോ. ഇന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, അല്ല യാചിക്കുകയാണ്. ശോഭയുടെ ആഗ്രഹം നിറവേറ്റി നീ ആ കടം നിർവഹിച്ചാൽ മതി. അണയാൻ പോകുന്ന ആ ദീപം ഒരു നിമിഷം പ്രകാശിക്കാൻ വേണ്ടി നീ ത്യാഗം ചെയ്യണം. നീ ഗീതയെ വിവാഹം കഴിക്കണം. എങ്കിൽ മാത്രമേ എന്റെ മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. വാത്സല്യമുള്ള അച്ഛനമ്മമാരുടെ
മനുഷ്യന്റെ ഭാര്യയായി സ്നേഹം നിറഞ്ഞ ഒരു പെൺകുട്ടിയുടെ അമ്മയായി ഇതിൽ കൂടുതൽ ഒരു സ്ത്രീക്ക് എന്താഗ്രഹമാണ് സാധിക്കാനുള്ളത് ഡോക്ടറെങ്കിൽ അങ്ങ് എനിക്കാരും അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ എല്ലാ ബന്ധവും സ്വന്തവും കേട്ടു ഒരു ഗീതം സംഗീതം ഇതിറണിയും മാറിപ്പോവേ